എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സാഹിത്യ അക്കാദമിയുടെ ഈ വർഷത്തെ മികച്ച വിമർശനങ്ങളുള്ള പുരസ്കാരം നേടിയ അജയ്കുമാർ സാറിനെ ഒന്ന് ആദരിക്കുക. അതിനുശേഷം അജയ്കുമാർ സാർ നടത്തുന്ന ഒരു പ്രഭാഷണം. അപ്പോൾ ആമുഖം തന്നെ ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. അജയ്കുമാർ സാറിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൃഷ്ണമാഷോട് വന്നിട്ടുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. രാധാകൃഷ്ണമാഷോട് കരിയുണ്ട്, വിദ്യാർത്ഥികൾ എല്ലാവരുമുണ്ട്. അജയ് മാഷിനോടുള്ള ഒരു സ്വാഗതം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയുന്നത് ഇന്ന ദിവസം ഉചിതമാണ് എന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ പഠനത്തെയും ജീവിതത്തെയും എല്ലാം അജയ് മാഷ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ്. ഞാനിത് പറയുമ്പോൾ അജയ് മാഷൻ്റെ പോലും അത്രയും എങ്ങനെ സംഭവിച്ചു എന്ന് തോന്നാം. അജയ് മാഷ കൊള്ളയാട് ദേവമാതാ കോളേജിൽ പഠിച്ചിരുന്നു, ഞാനവിടെ പഠിച്ചിട്ടുണ്ട്. അജയ് മാഷ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു, ഞാനും അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെ പഠിക്കുന്ന കാലത്ത് ഞാൻ പി എച്ച് ഡിക്ക് ചെന്നപ്പോൾ ഒരു മാതൃകയ്ക്ക് എനിക്ക് പ്രബന്ധം എടുത്തു. അത് അജയ് മാഷിൻ്റെ ഒരു പ്രബന്ധമാണ്. ഞാനതെല്ലാം നോക്കിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗൈഡിനോട്, രാജ്യത്തെ ബാബു സാറിനോട് പറഞ്ഞു, സാറ് ഇതുപോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ എനിക്ക് പി എച്ച് ഡി ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണെന്ന് പറഞ്ഞു. അന്ന് സാറിനെ കളിയാക്കിക്കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ഇതിലൂടെ ചിരിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം കവിതയല്ലേ ചെയ്തത്, ജോസ് സിനിമയല്ലേ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ രംഗം ഞാൻ ഇപ്പോഴും മറക്കുന്നു. അജയ് മാഷിനോട് ഇത് ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. ഈ അവസരത്തിൽ അത് അങ്ങനെയൊരു കാര്യം പങ്കുവെക്കുകയാണ്. പിന്നീട് അജയ് മാഷിനെ പല വേദികൾക്കും പ്രഭാഷകനായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ അജയ് മാഷിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് എൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിൽ അസോസിയേറ്റ് പ്രൊഫസറിൻ്റെയും പ്രൊഫസറിൻ്റെയും എല്ലാം ഇൻ്റർവ്യൂ ബോർഡിലെ മാഷ് അംഗമായിരുന്നു. ഞാനിത് പറയുമ്പോൾ എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകരുടെയും ആയിട്ടും അജയ് മാഷ് അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അക്കാദമിക് മേഖലയിൽ അജയ് മാഷിൻ്റെ ഒരു സാന്നിധ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ അജയ് മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ മലയാള കവിതയിലെ ആധുനികതയെപ്പറ്റി ഉള്ള ഒരു പ്രബന്ധമാണ് അന്ന് അദ്ദേഹം അവിടെ രചിച്ചത്. നമ്മുടെ ആധുനികതയെപ്പറ്റി ഏറ്റവും തീക്ഷ്ണമായി ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അച്ചടി വന്നതിന് ശേഷം ഇവിടെ നടന്ന ഒരു നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ അവസ്ഥകളെല്ലാം മാറി ഒരു കാർഷിക സംസ്കാരത്തിൽ നിന്നും ഒരു ഗ്രാമീണ സംസ്കാരത്തിൽ നിന്നെല്ലാം മാറി മറ്റൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുന്ന ഒരു ഘട്ടം. അതുപോലെ ആധുനികത എന്ന് പറയുന്നത് ഓരോ പ്രദേശത്ത് സംഭവിക്കുന്ന ആധുനികത ഓരോ രീതിയിലാണ്. അപ്പം പാശ്ചാത്യ നാടുകളിലെ ആധുനികതയുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ റിലയൻസ് സംഭവിക്കുമ്പോൾ കേരളത്തിലെ ആധുനികത മറ്റൊരു രീതിയിലൂടെയാണ് പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയും അതുപോലെ തന്നെ തൊഴിൽ മേഖലകൾ വിപുലമാകുകയും കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തുമെല്ലാം ആൾക്കാർ പോവുകയും എല്ലാം ചെയ്യുന്ന രീതിയിൽ ആധുനികത സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ മലയാള കവിതയിൽ സംഭവിച്ച ആധുനികതയെ പറ്റിയുള്ള ഒരു പ്രബന്ധമാണ് അജയ് മാഷ് അന്ന് രചിച്ചത്. അപ്പോൾ അജയ് മാഷിൻ്റെ ഈ പഠനങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ കാലാകാലങ്ങളിൽ കവിതയ്ക്ക് വരുന്ന മാറ്റം അതിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ആശാൻ മുതൽ വള്ളത്തോടെ ചങ്ങമ്പുഴ അങ്ങനെ പ്രമുഖരായ എല്ലാ കവികളും അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലിന് വിധേയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അജയ് മാഷ് ഇന്നിവിടെ സംസാരിക്കുമ്പോഴും ഈ മേഖലകളിലൂടെ എല്ലാം കടന്നു പോവുകയും മലയാള കവിത എന്ന് രൂപപ്പെട്ട് എവിടെ നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇന്നിവിടെ അധികം സംസാരിക്കുന്ന പറയാൻ അർത്ഥമില്ല. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അജയ് മാഷിനെ അല്ലെങ്കിൽ ഇന്നർത്തുനിന്ന് അജയ് മാഷിനെ ഒന്ന് കൈയടിച്ച് അഭിനന്ദിക്കുക. അപ്പം അജയ് മാഷിനെ എല്ലാവർക്കും വേണ്ടി സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അജയ് മാഷിനെ പറ്റി പറയുവാൻ വേണ്ടി അജയ് മാഷിനെ ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി കൃഷ്ണ മാഷിനെ രാധാകൃഷ്ണ മാഷൊക്കെ ഉണ്ട്. അവരെ ഓരോ സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡോക്ടർ അജയ്കുമാർ സ്ഥിരമായിട്ട് വരാറുണ്ട്. പലപ്പോഴും പരീക്ഷകനായിട്ടാണ് വരാറുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞാലും സാധാരണഗതിക്ക് അദ്ദേഹത്തെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട്. ഒന്നും ഞാൻ പെട്ടെന്ന് അങ്ങനെയാണ് വിചാരിച്ചത്, ഒന്നുമില്ലാതെ ഒരു പ്രഭാഷണത്തിന് അദ്ദേഹത്തെ വിളിക്കുകയും കവിതയെ കുറിച്ചുള്ള പ്രഭാഷണം നമുക്ക് കേൾക്കാൻ ഒരു അവസരമുണ്ടാവുകയും സത്യത്തിൽ ആ സമയത്ത് അദ്ദേഹം വർഷത്തെ അക്കാദമി അവാർഡ് നേടിയ ഒരു സാഹചര്യമാണെന്നുള്ളത് ഞാൻ സത്യത്തിൽ മറന്നു വരുന്നുണ്ട്. എങ്കിൽ തന്നെയും വളരെ പ്രസക്തമായ
അല്ലെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ നിർവചിക്കണമെന്ന് അറിയാത്ത ഒരു മേഖലയെ കുറിച്ചാണ് കല്യാണത്തിൽ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കേൾക്കാൻ നമ്മളൊക്കെ കാത്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് തന്നെ ഞാനൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു, സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. വലിയ താമസം കൂടാതെ അദ്ദേഹം ഒരു മറുപടിയും അയച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അനുമോദിക്കുകയും ഈ പ്രഭാഷണത്തിലും ഉണ്ടായിരുന്നു സന്തോഷം. അദ്ദേഹത്തെ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം ഞാൻ സത്യത്തിലേക്ക് ഇടക്കാൻ വേണ്ടി ക്ലാസ് അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് നേരത്തെ സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകനായി ജീവിതം തുടങ്ങുമ്പോഴാണ്. അതിനു മുമ്പ് സത്യത്തിൽ ഇദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. കാരണം സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട ഘടനവാദമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം മലയാള വിമർശനത്തിൽ വന്നിരുന്നു. ഞാൻ അത് എംബൈ ലോടിക്കാണ്. ഈ മനസ്സിലായില്ല വായിച്ചിട്ട്. പക്ഷെ വായന ആ എഴുത്തിൻ്റെ രീതിയും ആ സ്ട്രക്ചറും അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഘടനാവാദത്തിന് ഘടന തന്നെയാണ്. എങ്ങനെയാണ് ഇതിന് എഷ്ടി വച്ചിരിക്കുന്നത് പോലൊരു ലേഖനം വരുന്നതെന്നുള്ളത് അത്ഭുതകരമാണ്. അതിന് മുമ്പുള്ള പല ലേഖനങ്ങളും ആധുനികതയിൽ വന്ന് നിൽക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നിന്ന് പുതിയൊരു മേഖലയിലേക്ക് അതും വളരെ വ്യക്തമായി ഒരു 10-30 പേജിലെടുത്തതാണ്, 25 മുകളിൽ. അപ്പം ആ പ്രബന്ധത്തിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും. പിന്നീട് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പ്രബന്ധത്തിൻ്റെ കാഠിന്യമോ അത് കൊണ്ടുവരുന്ന ഒരു മുറുക്കമോ അല്ല, വളരെ സൗമ്യനായ ഇങ്ങനെയൊരാൾ ഞാനല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത അദ്ദേഹം അജീവനാന്തം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ഒരുമിച്ച് ജോലി ചെയ്ത് അപ്പോഴൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നത് സംസ്കൃത സർവകലാശാലയിൽ തന്നെ എല്ലാ മേഖലകളിലും ഒരേപോലെ ഒരു വെർസറ്റൈലിറ്റി ഓടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് അദ്ദേഹം. അതൊരു വലിയൊരു കാര്യമാണ്. എല്ലാ മേഖലയും പ്രാചീനമുണ്ട്, വ്യാകരണമുണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സാഹിത്യമുണ്ട്, അതിൽ തന്നെ കവിതയുണ്ട്. കവിത മാത്രമല്ല, അദ്ദേഹം നിരൂപണം നന്നായിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൻ്റെ പേര് ഞാൻ മറക്കാതിരിക്കാനാണ് അവിടെ കൊണ്ടുവച്ചത്, ആധുനികത മലയാള കവിതയിൽ. അതേപോലെ തന്നെ കവിതയിലെ വഴികൾ, വാക്കിലെ നേര്, വാക്കിലെ നേരാണ് അവാർഡ് കിട്ടിയതെന്ന്. അതെ, അവാർഡ് കിട്ടിയത് അതിനാണ്, വാക്കിലെ നേരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കവിത അദ്ദേഹത്തിൻ്റെ മലയാള കവിതയിൽ, അത് അദ്ദേഹത്തിൻ്റെ തീസിസും കവിത മലയാള കവിതയിൽ. അത് മുൻപ് സ്കറിയ സാറിൻ്റെ താപസമാണ് പബ്ലിഷ് ചെയ്തത്, പിന്നീട് അത് SPCS പബ്ലിഷ് ചെയ്തത്. ഏതായാലും ഒരു ഗുണമുണ്ട്, അദ്ദേഹം നിർബന്ധമായും എനിക്കൊക്കെ പുസ്തകം ഞാൻ മേടിച്ചാലും മിണ്ടാതിരിക്കും അയച്ചു തരും. അതൊരു ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും രണ്ട് പുസ്തകങ്ങളുമായി രണ്ട് സ്ഥലത്ത് വെച്ചുകൊണ്ട് അജയൻ്റെ പല ലേഖനങ്ങളും വായിക്കാൻ സുഗമമാണ്. അതിൻ്റെ ഒരു കാരണം ഈ കവിതയുടെ പഠനങ്ങളൊക്കെ വലിയ വായിക്കാൻ ചില സമയത്തേക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ കവിതയുടെ ഒരു കാവ്യശാസ്ത്രം പുറമെ കാണിക്കാതെ ആന്തരികമായി അതിൻ്റെ ഒരു ടച്ചസ് കൊടുത്ത് കൊണ്ടുവരുന്ന രീതി, അതേപോലെ തന്നെ നിരൂപണത്തിലാകുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഭാഷയുടെ പ്രത്യേകത, ഇത്തരം കാര്യങ്ങൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് പ്രധാനമായും. എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞു വന്നത് ഈ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ആ സർവകലാശാലയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ കുട്ടികൾ ആശ്രയിച്ചിട്ടുള്ള ഒരാളാണ്. ഒരാളല്ല, ആശ്രയിച്ചിട്ടുള്ള ഒറ്റയാളാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം. എല്ലാവരും എടുക്കാനാണ്, ആരും മോശമല്ല. പക്ഷേ ഞാൻ എപ്പോഴും അവിടെ ചെല്ലുമ്പോഴും അജയ് മാഷിൻ്റെ കൂടെ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികളുണ്ടാകും. എനിക്കൊന്ന് അവരെ ആശ്രയിക്കുന്ന ഒരാളാണ്. ആ ആശ്രയത്തിന് ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഞാൻ അതെൻ്റെ സ്വഭാവമുണ്ട്, അജയൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ അജയൻ്റെ മറ്റൊരുപാട് വർക്കുകൾ അദ്ദേഹം പൂർണ്ണമായും നിരസിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തിയിരിക്കുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനായി മറ്റൊരു ഭാഗത്തോട് അദ്ദേഹം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയും ഒരു വിജ്ഞാനബോധവും കുട്ടികളോടുള്ള ഒരു വാത്സല്യമാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പറ്റാത്തൊരു കാര്യമാണ് എനിക്ക്. അത് അജയൻ ചെയ്യുന്നതിന് എവിടെയോ പ്രാവശ്യം വരും, പ്രത്യേകിച്ച് ഗവേഷകർ വരുമ്പോൾ, കുട്ടികൾ വരുമ്പോൾ, ഇൻഫിൽ കുട്ടികൾ വരുമ്പോൾ ചെല്ലുമ്പോൾ അജയനാണ് അവിടെയുള്ളത്.
ഫീൽഡ് അർത്ഥത്തിൽ ഒക്കെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പ്രാഥമികമായ അദ്ദേഹത്തെ കാണേണ്ടത്. അധ്യാപകൻ എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക കാലത്തെ ആധുനികാനന്തര കാലത്തെ ഒരു അധ്യാപന രീതിയുമായി അദ്ദേഹം എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനമായിരുന്നു. മറ്റൊന്ന്, എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് സംസ്കൃത യൂണിവേഴ്സിറ്റി 1995 വന്നിട്ട് 1997 ഞങ്ങളെ പിരിച്ചുവിട്ടു. അദ്ദേഹം അതിനു മുമ്പ് മൂലവട്ടം കോളേജിലാണ് പഠിച്ച് വന്നിരുന്നത് അധ്യാപകനെ. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അദ്ദേഹത്തെ ഡോക്ക് പിടിച്ചു. എന്താ വെച്ചാൽ നിങ്ങളിനി മേലിൽ തിരിച്ചു വരരുത്, തിരിച്ചു വന്നാൽ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞ് അജയനെ കൊണ്ട് പിടിച്ചു. അജയനെ നോക്കിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ലീനൊന്നുമില്ല, ഞങ്ങളെ പിരിച്ചുവിട്ടു. എനിക്ക് ഇവരെ പണിയൊന്നുമില്ല, നേരത്തെ തന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുടുംബമൊന്നുമില്ല, സന്തോഷമാണ്. അങ്ങനെ പോയി. പക്ഷെ അജയൻ അന്ന് കുടുംബസ്ഥനാണ്. പക്ഷെ അദ്ദേഹവും അതേപോലെ പോയി. പിന്നെ ഞാൻ കാണാൻ തന്നെ പറ്റില്ല കുറെ കാലം, വർഷം കുറെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ അദ്ദേഹം അതിലൊന്നും ഒരു ദുഃഖങ്ങൾ വിഷമങ്ങളൊന്നും കാണിക്കാറില്ല. അതൊരു വലിയൊരു കാര്യമാണ്. എപ്പോഴും ആ വികാരങ്ങൾ തൻ്റെതായ രീതിയിൽ അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് എനിക്ക് അത്ഭുതമാണ്. കാരണം അങ്ങനൊരു കുറ്റം പറയാറില്ല, പക്ഷെ നല്ല നർമ്മബോധമാണ്. പലപ്പോഴും നർമ്മബോധം ആസ്വദിച്ച് ആസ്വദിക്കുന്നതല്ല, അത് കേൾക്കുമ്പോൾ ആ ചിരിയുടെ രീതിയൊക്കെ നമ്മൾ വളരെ പ്രധാനം. ഞാൻ പറഞ്ഞത് അജയനൊരു ഈ ഒറ്റക്കല്ലല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പല വികാരങ്ങളിലൂടെ സഞ്ചരിക്കുന്നൊരു ഒരു മനുഷ്യനാണ്. അദ്ദേഹം ദേഷ്യപ്പെട്ട ആരും കണ്ടു കാണാൻ വഴിയില്ല. എനിക്ക് തോന്നുന്നു ആരും തന്നെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലും കണ്ടില്ല. പക്ഷെ ഞാനൊരിക്കൽ എന്നോടൊരിക്കൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒരേ ഒരു തവണ. അതെന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല, കാരണമുണ്ട്, എന്റെ കുഴപ്പം കൊണ്ടാണ്. പറഞ്ഞ അജയനെ വിഷമിപ്പിക്കുന്നില്ല. എപ്പോഴും ദേഷ്യപ്പെടുന്നില്ല. അജയൻ ദേഷ്യപ്പെടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടു എന്നുള്ളൊരു ഭാഗ്യവാനും ഞാനാണ്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ എനിക്ക് അങ്ങനെയൊക്കെയാണ് അജയനെ കാണുന്ന ഒരു ഒരു വലിയ വാക്കുകൾക്കപ്പുറം ഒരു നമ്മളെ കുറെ കാലം പഠിപ്പിച്ച ആളുകൂടിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനം എനിക്ക് എനിക്കത് എടുക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം മുന്നോട്ട് പോകുന്ന വഴികൾ ഒരു കാര്യം കൂടെ പറയാം. സിനിമ അദ്ദേഹം ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു ദൃശ്യവർഷത്തിന്റെ സമയരേഖകൾ എന്നുള്ളൊരു പുസ്തകം അജയൻ എല്ലാ പുസ്തകം ഞാൻ കൊടുക്കും, വായിച്ചാലും അജയൻ വായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സിനിമ ചെയ്യുന്നില്ലെങ്കിലും കൊടുക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഒരു ദിവസം ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ആ പുസ്തകത്തെ കുറിച്ചൊരു നീണ്ട സംസാരം ഉണ്ടായി. ഉണ്ടാകുക മാത്രമല്ല അതിലെ കൃത്യമായ ലാംഗ്വേജ് വരെ പറഞ്ഞു. ഗുണമാണ് പറഞ്ഞത്, ദോഷങ്ങളും ചേർന്നത് പറഞ്ഞു. ഇതൊക്കെ കാണിക്കുന്നത് ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു അധ്യാപകൻ അധ്യാപകൻ എന്നുള്ളതിനപ്പുറം ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അയാളുടെ കഴിവുകൾ ലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ കഴിവുകൾ. പക്ഷെ ലിമിറ്റഡ് ആണെങ്കിലും അത് ലിമിറ്റഡ് ആണെന്ന് പറയുകയല്ല, അതിലുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ അടർത്തിയെടുത്ത് നമ്മളിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് പലപ്പോഴും. അത് അജയനിലുണ്ട്. അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അജയനെ ഇവിടെ വിളിച്ചതിൽ ഞാൻ ഡയറക്ടറോട് സന്തോഷം അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. കാരണം തീർച്ചയായിട്ടും അജയൻ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അജയനുണ്ട്, ഇപ്പോഴും അജയനുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങൾക്കും വിളിക്കുന്ന ഇത് കാരണം കുട്ടികൾ ആദ്യം ചോദിക്കുന്നത് അജയനുണ്ടെന്നാണ്. അജയ മാഷാണോ? പക്ഷെ കാര്യങ്ങളൊക്കെ പുള്ളി കൃത്യമായി പറയും. പക്ഷെ അജയ മാഷ ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. അല്ലാതെ വന്ന ഉടനെ കൈക്കോട്ട് എടുത്ത് അടിക്കാൻ പോലുക, കൊല്ലാൻ പോവുക, പിച്ചാത്തി എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നാക്കുകൊണ്ടല്ലോ പിച്ചാത്തി ഉദ്ദേശിച്ചു, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പക്ഷെ അത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടെ കാണാൻ തന്നെ ഒരു രസമാണ്. അതിലൂടെയൊക്കെ ഒരു പഠനം നമ്മൾ സ്വയം വ്യക്തി എന്നുള്ളതിലേക്ക് നമ്മളൊക്കെ പഠിക്കുന്ന ഒന്നുകൂടിയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വളരെ പരിചിതരാണ് ഏറ്റവും പുതിയ പിള്ളേർക്ക്. അല്ലെങ്കിലും എനിക്ക് നെബിൻ്റെയൊക്കെ ബാച്ചിനൊക്കെ അജയനായിരിക്കണം വന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അജയൻ നമ്മുടെ ഒരു ഭാഗമാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ഒരു അഭിമാനമാണ്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അജയൻ കൂടുതൽ സമയം നമ്മളുമായിട്ട് ചെലവഴിക്കാനുള്ള അവസരങ്ങൾ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. കുറച്ചുകൂടെ നമ്മളിവിടെ കൂടുന്ന ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. എന്തായാലും നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാൻ ഇത് നിർത്തുകയാണ്. അജയന്റെ ക്ലാസ്സാണ് നമുക്ക് ആവശ്യം. അത് അതിലേക്ക് അജയനെ ഡയറക്ടർ ക്ഷണിക്കട്ടെ. ഞാൻ പ്രഭാഷണത്തിനായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ യൂണിവേഴ്സിറ്റി സ്കൂൾ അപ്ലിക്കേഷൻ ഇവിടെ പറഞ്ഞതുപോലെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പരീക്ഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഈ സ്ഥാപനം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം പോലെ തന്നെ അടുപ്പമുള്ള ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഈ കോവിഡ് വന്ന് കാലഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ നേരിട്ട് വന്നത്. പരീക്ഷ ജോലികളൊക്കെ ഏർപ്പെടാതെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചതിനുള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കട്ടെ. ഇവിടെ മൂന്ന് അധ്യാപകർ അനുമോദന വാക്കുകൾ പറഞ്ഞു. അത് സർവാത്മന ശിരസ്സുവിരിച്ച് സ്വീകരിക്കുന്നു. അതിലുള്ള അതിശയോക്തികൾക്ക് ഉചിതമായ രീതിയിൽ പെരുമാറാൻ ഇനിയുള്ള കാലം കഴിയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നിങ്ങനെ ഒരു പ്രഭാഷണം അറേഞ്ച് ചെയ്തു. കവിതയെ പറ്റി പറയാനാണ് പറഞ്ഞത്. പെട്ടെന്നൊരു വിഷയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അഭിനയ കവിതയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു വിഷയം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഇപ്പോഴാണ് ഈ ആധുനിക മലയാള കവിതയിലെ പ്രധാനപ്പെട്ട ധാരകൾ എന്നാണ് ഒന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ആയിക്കോളമെന്നില്ല. എന്തായാലും ശരി, മലയാള കവിതയെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആലോചനകൾ തന്നെ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അറിവുള്ളതും നിങ്ങൾ ആലോചിച്ചിട്ടുള്ളതുമായിരിക്കും. എങ്കിലും പറയുന്നതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആധുനിക കവിത എന്നത് തന്നെ, അല്ലെങ്കിൽ ആധുനികത എന്നത് തന്നെ നിർവചിച്ച് ഉറപ്പിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആധുനികത മലയാള കവിത എന്ന് എൻ്റെ ഗവേഷണ പ്രബന്ധത്തെപ്പറ്റിയൂടെ പറഞ്ഞല്ലോ. അതിന് മുമ്പ് രണ്ട് കാര്യം എനിക്ക് പറയണത് ജോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോടെ, ഞാൻ ഇനി ചോദിച്ചോളെ, നിങ്ങളൊന്ന് ചോദിക്കാൻ കിട്ടാ എന്നോട് പറഞ്ഞില്ലെങ്കിൽ. ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്, പക്ഷേ ഞാനങ്ങനെ ദേഷ്യമില്ലാത്ത ആളുകളില്ലല്ലോ, കരയാത്ത ആളുകളില്ല എന്ന് പറയുന്ന പോലെ ദേഷ്യപ്പെടാത്ത ആളുകളും ഇല്ല. പക്ഷെ അതിങ്ങനെ ഒതുക്കി വയ്ക്കാറുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കരുതാത്ത ഒരാളോട് പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ അപ്പോ ആധുനികത എന്ന് തുടങ്ങുന്നു 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം മുതൽ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം മുതൽ തുടങ്ങുന്ന ജീവിത വീക്ഷണപരമായിട്ട്, അതുപോലെ തന്നെ ലോകബോധത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നമ്മുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരുന്ന വലിയ ഒരു ചുവടുമാറ്റം, വലിയൊരു വഴിത്തിരിവ് നമുക്കറിയാം. അത് മുതൽ ആധുനികതയുടെ ഒരു കാലമായിട്ട് സങ്കല്പിക്കാറുണ്ട്. അതേസമയം തന്നെ ആ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണോ അതോ പോർച്ചുഗീസുകാരുടെ ആഗമനം എന്ന് പറയുന്നത് ഒരു സവിശേഷ സന്ധ്യയല്ലേ, നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ അങ്ങനെ ആലോചിക്കാവുന്നതാണ്.
എംഡിഎസ് നാരായണൻ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളായ എംഡിഎസ് നാരായണൻ പറയുന്നത് നമ്മുടെ ആധുനികത തുടങ്ങുന്നത് പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയിട്ടാണ്. പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മുതൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര നൂറ്റാണ്ട് കാലത്തോളം പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതൊന്നായിരുന്നു എന്ന് മാത്രമല്ല അത് അതിനു മുമ്പുണ്ടായിരുന്ന വൈദേശിക സമ്പർക്കത്തെ അപേക്ഷിച്ച് വൈദേശിക സാന്നിധ്യത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളുള്ളതായിരുന്നു, ഗുണപരമായിട്ട് മാറ്റങ്ങളുള്ളതായിരുന്നു, ആഴത്തിലുള്ള മുദ്ര പതിപ്പിക്കാൻ പ്രാപ്തമായ ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതജീവിതത്തെ അതെങ്ങനെ മാറ്റി തീർത്തു, മതജീവിതത്തെ മാറ്റുന്നതിലൂടെ സാമൂഹിക ജീവിതത്തെ അതെങ്ങനെ മാറ്റി തീർത്തു, അതുപോലെ തന്നെ മതബോധത്തിൽ തന്നെ ചില കണിശതകളും ചില കൃത്യതകളും അത് കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഈ നിലയിൽ അക്കാലത്തുണ്ടായ ആ പരിവർത്തനങ്ങൾ ആധുനികതയുടെ ഒരു ആരംഭം എന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണെങ്കിലും അതിനു മുമ്പും നമുക്ക് വേണമെങ്കിൽ അതിന്റെ ജനസ്ഫുരണങ്ങൾ കാണാൻ സാധിക്കും. ഭക്തിപ്രസ്ഥാനത്തെ നമ്മുടെ ജീവിതബോധത്തിലുള്ള വലിയ ഒരു വഴിത്തിരിവായിട്ട് പലരും പറയാറുണ്ട്. ഇപ്പൊ സച്ചിദാനന്ദന്റെ ഭാരതീയ കവിതയിലെ പ്രതിരോധ പാരമ്പര്യം എന്ന് പറയുന്ന ചെറിയ പുസ്തകത്തിൽ അത് വളരെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. പലരും ഭക്തിപ്രസ്ഥാനത്തെ അങ്ങനെ ഒരു ബദൽ ആധുനികത എന്ന നിലയിൽ ഇന്ന് നോക്കിക്കാണുന്നു. അപ്പൊ അത് ഉണ്ടായ കാലത്ത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞു വന്നിരുന്ന ആശയങ്ങൾ എന്താണ് എന്നതല്ല. ഇപ്പൊ ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ പുതിയതായി മനസ്സിലാക്കുകയും പുതിയതായി നിർവചിക്കുകയും ചെയ്യുന്നത് ഏറ്റവും പുതിയ ഒരു കാലത്ത് നിന്നുകൊണ്ടാണല്ലോ. അപ്പൊ ആ കാലത്തേക്ക് തിരിച്ചു പോയിട്ടല്ല, നേരെ മറിച്ച് ഇന്ന് നമുക്ക് കൈവന്നിട്ടുള്ള വിശകലനോപാധികൾ മുഴുവൻ ഉപയോഗിച്ച് പഴയ ഒരു കാലത്തേക്ക് നോക്കുമ്പോഴാണ് അതിന് പുതിയ അർത്ഥസാധ്യതകൾ കൊടുക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പല ഘട്ടങ്ങളും ആധുനികതയുടേതായിട്ട് പറയാം. അങ്ങനെ വരുമ്പോൾ ആധുനികത എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടത് മൂർച്ചയില്ലാത്ത ഒരു വാക്കായിത്തി, അതായത് പലതിലേക്ക് ഇങ്ങനെ വഴുതി 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 പോകുന്ന ഒന്നായിട്ട് വരുമ്പോൾ കൃത്യമായ രൂപമില്ലാത്ത ഒന്നായിത്തി. സത്യം പറഞ്ഞാൽ ഒരു സങ്കല്പനവും അങ്ങനെ കൃത്യതയുള്ള രൂപത്തോട് കൂടിയതല്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ചില രൂപങ്ങൾ കൊടുത്തേ സാധിക്കുകയുള്ളൂ. അതായത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് ചില അതിരുകൾ കൽപ്പിക്കേണ്ടി വരും, ചില രൂപങ്ങൾ അതിന് കൽപ്പിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായിട്ടുള്ള എന്താ പറയണ്ട സ്ഥാനം അതിനുണ്ടെന്ന് പറയാനും കഴിയില്ല. എന്തായാലും ശരി, ഈ രണ്ട് ഘട്ടങ്ങൾ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് 20th century ആരംഭത്തോടുകൂടി ഉണ്ടായ വീക്ഷണപരമായ വ്യത്യാസങ്ങളെയും അത് സാഹിത്യത്തെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചതിനെയും ആധുനികത എന്ന് സാമാന്യമായി പറഞ്ഞു വരുന്നതിനെ നമുക്ക് തൽക്കാലത്തേക്ക് സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒരു 50s അവസാനത്തോടുകൂടി 60s അറുപത് 70s 80s ഏതാണ്ട് 80s മധ്യം വരെ സാഹിത്യത്തിലുണ്ടായ ആധുനികതയെ ആധുനികത എന്നാണ് അന്ന് പറയാറുള്ളതെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ആധുനികതാവാദമെന്നോ അല്ലെങ്കിൽ ആധുനികത പ്രസ്ഥാനം എന്നോ ഒക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അത് മോഡേണിസം ആണ്, ആധുനികത മോഡേണിറ്റി ആണെങ്കിൽ ഇതൊക്കെ പ്രാഥമിക വിവരങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാലുറപ്പിക്കണ്ട, അങ്ങനെ കാലുറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 2022 നോക്കുമ്പോൾ, അതായത് 21st century രണ്ട് ദശകങ്ങൾ പിന്നിട്ടതിന് ശേഷം നോക്കുമ്പോൾ, ഇത് തമ്മിലിങ്ങനെ കൃത്യമായ അതിർവരമ്പുകളേക്കാൾ കൂടുതൽ ഇത് തമ്മിലുള്ള ബന്ധങ്ങളാണ് അല്ലെങ്കിൽ കയറിയും ഇറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വ്യാപിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഇതൊക്കെ തോന്നലുകളാണ് കേട്ടോ, ഇത് നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു സദസ്സായതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കുള്ള ആശയങ്ങൾ എന്ന് എനിക്കിതിനെ എടുത്താൽ മതി. അപ്പോൾ വലിയ മാറ്റങ്ങൾ, ആഴത്തിലുള്ള മാറ്റങ്ങൾ കേരളീയ ജീവിതത്തിൽ പൊതുവെ ഇന്ത്യയിലും ഒക്കെ നടന്നിട്ടുള്ള രണ്ട് മൂന്ന് ഘട്ടങ്ങൾ പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മലയാള ഭാഷയെയും മലയാള സാഹിത്യത്തെയും മുൻനിർത്തിയാണ് ഒന്ന്. രണ്ടാമത് നമുക്ക് തെളിവുകൾ കിട്ടുന്ന തരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വാങ്മയങ്ങളെ മുൻനിർത്തിയാണ് പറയുന്നത് എന്ന് ആദ്യം പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയണം, കാരണം അതിന് സമാന്തരമായിട്ട് ചിലപ്പോൾ രേഖപ്പെടുത്താതെ പോയ അനേകം വാമൊഴികൾ ഉണ്ടായിരുന്നിരിക്കും. ആ വാമൊഴികളിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ജീവിത സങ്കല്പങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ ദൈന്യങ്ങളോ ഒന്നും ഒരുപക്ഷെ ഈ രേഖപ്പെടുത്തപ്പെട്ട വാങ്മയങ്ങളോട് അത്രയൊന്നും പൊരുത്തപ്പെടുന്നതായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കവിഭൂമിയുടെ ദളിത് സാഹിത്യം പോലെ അല്ലെങ്കിൽ ദളിത് ഭാഷ അതിനേക്കാൾ കൂടുതൽ ദളിത് ഭാഷ പോലെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോലെ
ഇപ്പോ മണിപ്രവാളത്തിലെ തന്നെ പല സങ്കല്പനങ്ങളെയും പല വാക്കുകളെയും എങ്ങനെയാണ് ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെയുള്ള ആളുകൾ തെറ്റി വായിച്ചതെന്നും അത് യഥാർത്ഥത്തിൽ നാട്ടുജീവിതത്തിൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ അതൊരു ഒരു ആർഗ്യുമെന്റ് ആണല്ലോ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എങ്കിലും അത് പരിഗണിക്കാൻ നിന്നാൽ അതിന്റെ തെളിവുകൾ എഴുതപ്പെട്ട തെളിവുകൾ അതിന് നമുക്ക് വളരെയൊന്നും കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് എഴുതപ്പെട്ട തെളിവുകൾ കിട്ടാനുള്ള ഒരു തരത്തിൽ മുഖ്യധാരയിലുള്ളതെന്ന് പറയാവുന്ന ആ വാങ്മയങ്ങളെ മുമ്പത്തേക്കാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിലൊന്ന് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്കൃതീകരണം എന്ന തരത്തിൽ പറയാവുന്ന ആര്യവൽക്കരണം എന്നതിന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സംസ്കൃത ഭാഷയായിട്ട് ബന്ധപ്പെട്ട് പറയുകയായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. സംസ്കൃതത്തിന്റെ കടന്നുകയറ്റവും അതിന്റെ സ്വാധീനവും ഭാഷാനിഷ്ഠമായി ഭാഷയുടെ അടിസ്ഥാനത്തിലും ഭാഷയുടെ തലത്തിലും അതുപോലെ തന്നെ ചിന്തയുടെ തലത്തിലും ഭാഷയിലൂടെ ധാരാളം വാക്കുകൾ വന്നു. വാക്കുകൾ മാത്രമായിട്ട് വരില്ലല്ലോ, വാക്കുകൾ വരുന്നത് ആ വാക്ക് ഒരു ആശയമണ്ഡലത്തെ കൂടി കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് അതായത് സാധാരണ കുരുശേഖര കാലഘട്ടം എന്നൊക്കെ പറയുന്ന 9-ാം നൂറ്റാണ്ട് ആ നൂറ്റാണ്ടുകളിലോട് കൂടിയിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വലിയൊരു വഴിത്തിരിവുണ്ടായി. അതിന് പിന്നെ ഒരു വലിയ അതൊന്നും വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അതിന് പിന്നെ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് നിശ്ചയമായിട്ടും ഈ പാശ്ചാത്യവൽക്കരണമെന്നോ അല്ലെങ്കിൽ പാശ്ചാത്യ അധിനിവേശമെന്നോ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം എന്നോ ഒക്കെ പറയാവുന്ന നമ്മൾ ഇന്ന് ആധുനികം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതും മുമ്പ് സംസ്കൃതം എങ്ങനെയാണോ ഭാഷയിലും ചിന്തയിലും ആശയാവലികളിലും പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഭാഷയിലും ചിന്തയിലും ആശയാവലികളിലും ഒക്കെ ഈ പാശ്ചാത്യ ആശയങ്ങളും പാശ്ചാത്യ ഭാഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷാണ് പ്രധാനമായിട്ട് ഇംഗ്ലീഷും അവിടെ പ്രവർത്തിക്കുകയും ഇതിന് രണ്ടും അതുപോലെ തന്നെ ഒരു സമാനത കൂടിയുള്ളത് ഇത് രണ്ടും ആധിപത്യ സ്വഭാവത്തോടുകൂടി നമ്മുടെ ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയും സ്വാധീനിച്ചതാണെന്ന് പറയാൻ കഴിയും. സംസ്കൃതം എങ്ങനെ ആധിപത്യ സ്വഭാവത്തോടു കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമുക്കറിയാം. അതേപോലെ തന്നെ ആധിപത്യ സ്വഭാവത്തോടു കൂടിയിട്ടാണ് അല്ലെങ്കിൽ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാശ്ചാത്യ ആധുനികതയുടെ വരവും അതിൻ്റെ വിശ്വാസപരവും അല്ലെങ്കിൽ ആശയപരവും സങ്കല്പനപരവും ആയിട്ടുള്ള കടന്നുകയറ്റവും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആധിപത്യപരം എന്ന് പറയുമ്പോൾ അത് ആധിപത്യം മാത്രമാണെന്ന് കരുതേണ്ട ആവശ്യമില്ല, കാരണം അതുമായി കൂടിക്കൊഴിഞ്ഞ് അതുമായി കൂടിക്കലർന്ന് ഉള്ള ഒരു നവീകരണമാണ് ഈ രണ്ട് ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം നോക്കിയാൽ അതുപോലെ വളരെ ആഴത്തിലുള്ള ഒരു വഴിത്തിരിവ് കാണാൻ സാധിക്കുന്നത് ഈ 90-കളോട് കൂടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും മുമ്പേ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്, ആലോചനയ്ക്കായിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്കൊക്കെ എത്രയോ വലിയ വിച്ഛേദങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്നാണെങ്കിൽ ഇപ്പൊ സ്വാതന്ത്ര്യ സമ്പാദന വിച്ഛേദമായിട്ട് പറയാം, അല്ലെങ്കിൽ ഭൂപരിഷ്കരണ ബില്ല് പോലെയുള്ള അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിച്ഛേദമായിട്ട് പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത വീക്ഷണവും ജീവിത ചുറ്റുപാടുകളും അതിൽ നിന്ന് ഒരു തരത്തിൽ നമുക്ക് പുറത്തു കടക്കാൻ കഴിയാത്തതുപോലെയുള്ള അതറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും അതിനോട് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ അവരെ ഒരുപോലെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്കൃതം എങ്ങനെയായിരുന്നു, അടുത്ത ഒരു ഘട്ടത്തിൽ ഈ പാശ്ചാത്യ ആശയം ഇംഗ്ലീഷിലൂടെ വന്ന പാശ്ചാത്യ ലോകബോധം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അത് നമ്മെ സ്വാധീനിച്ചു. അപ്പൊ ഇങ്ങനെ പറയുന്നതിൽ വലിയ പരിമിതികളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ സാമാന്യവൽക്കരണങ്ങളും മുമ്പേ പറഞ്ഞതുപോലെ ഒരു കൃത്യത ഉള്ളതായിരിക്കില്ല. ഇത് വലിയ തോതിലുള്ള സാമാന്യവൽക്കരണമാണ് ഇവിടെ നടത്തുന്നത്. പക്ഷേ ചില സാമാന്യവൽക്കരണങ്ങൾ നമുക്ക് നീണ്ട ഒരു കാലയളവിനെ നീണ്ട കാല ചരിത്രത്തെ ചെറിയ ഘട്ടങ്ങൾ പല ഘട്ടങ്ങളായിട്ട് മനസ്സിലാക്കാൻ അത് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ചില തരത്തിലുള്ള സാമാന്യവൽക്കരണങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ നോക്കിയാൽ അങ്ങനെ സാമാന്യവൽക്കരണത്തിന്റെ ഒരു അപകടം ഇതിനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ 90-കളോട് കൂടി ഉണ്ടായ മാറ്റം ആണ് പിന്നെ വലിയൊരു വഴിത്തിരിവായിട്ടുള്ളത്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇപ്പോ കവിത്രയത്തിന്റെ കാലത്തോ അല്ലെങ്കിൽ ഇപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള വിലാപകാവ്യങ്ങളുടെയൊക്കെ കാലം മുതൽ കവിത്രയത്തിന്റെ കാലവും പിന്നെ ഈ ശങ്കരക്കുറുപ്പും വൈലോപ്പിള്ളിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ആഖ്യാന കവിതകളുടെ ഒരു കാലവും അയ്യപ്പ പണിക്കരും കക്കാടും മാധാനയ്യപ്പത്തും ഒക്കെ വരുന്ന ആധുനികതാവാദത്തിൻ്റെതായ കാലഘട്ടവും ഒക്കെ തമ്മിൽ ഈ നമുക്ക് അതിരുതിരിച്ച് പഠിക്കാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുള്ളതുപോലെ തന്നെ ഇവയൊക്കെ ബന്ധിപ്പിക്കുന്ന ചില ചരടുകളും ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളും കാണാൻ സാധിക്കും എന്നാണ് പിന്നെയുള്ള ആലോചനകൾ തോന്നിയിട്ടുള്ളത്. അതിൽ നിന്ന് നിശ്ചയമായിട്ടും വലിയൊരു മാറ്റമാണ് ഈ 90-കളോട് കൂടിയിട്ട് വന്നിട്ടുള്ളത്. അത് ഇപ്പം ഈ കമ്പ്യൂട്ടർ സാങ്കേതികത മാത്രമല്ല, ഈ ഡിജിറ്റൽ വിജ്ഞാനത്തിൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഈ സർവങ്കഷമായിട്ടുള്ള ഒരു സ്വാധീനം
എന്ന് പറയുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ വലിയ പരിവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരും വിധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഞാനീ ആധുനികതയെപ്പറ്റി മലയാള കവിതയിലെ ആധുനികതയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ വലിയ നിരൂപകന്മാർ വലിയ പണ്ഡിതന്മാർ ഇപ്പോൾ എൻ വി കൃഷ്ണനായരെ പോലെ സൂത്രനായരെ പോലെ ലീലാ ടീച്ചറെ പോലെ ഒക്കെ ഉള്ള ആള് മലയാളത്തിലെ ആധുനികതാവാദ കവിതയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഇപ്പോൾ അതിൽ രൂപത്തിൽ അമിതമായിട്ട് ഭ്രമിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതുപോലെ തന്നെ വൃത്തം നിഷേധിക്കുന്ന സമ്പ്രദായമുണ്ട് ശ്രദ്ധതാള സമ്പ്രദായത്തിലേക്ക് പോകുന്നുണ്ട് സർവനിഷേധം എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പം ഇതൊക്കെ പ്രത്യക്ഷത്തിൽ വരണം എന്നാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ജീവിത അടിസ്ഥാനങ്ങളിൽ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള എന്ത് മാറ്റമായിരിക്കും എന്ന് അന്വേഷിച്ച് നോക്കാൻ തോന്നി അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അതിൽ ഈ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള മാറ്റം അതുപോലെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ക്രമാനുഗതമായിട്ടുണ്ടാകുന്ന മാറ്റം ഭൂപരിഷ്കരണം മുതലായ കാര്യങ്ങളിലേക്ക് മനസ്സ് ചെന്നെത്തിയത് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയോട് കൂടി നോക്കുകയാണെങ്കിൽ തൊണ്ണൂറുകളോട് കൂടിയിട്ട് വലിയ രണ്ട് മാറ്റങ്ങൾ അത് നമുക്ക് ആഗ്രഹിച്ചാലും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് സാമ്പത്തികകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അപ്പം അദ്ദേഹം നരസിംഹറാവു ആദ്യം നിയമിച്ച മന്ത്രിമാരിലൊരാൾ മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹം എം പി അല്ല രാജ്യസഭയിൽ പോലും അന്ന് അദ്ദേഹം എം പി അല്ല അദ്ദേഹം ലോകബാങ്കിലൊക്കെ സേവനം ചെയ്തിരുന്ന ഒരാളാണ് വലിയ എക്കണോമിസ്റ്റാണ് അപ്പം അദ്ദേഹത്തെ മന്ത്രിയായിട്ട് ധനകാര്യമന്ത്രിയായിട്ട് നിയമിക്കുകയാണ് ചെയ്തത് 1992 or 1993 ഏതായാലും ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്ന എന്ന പേരിൽ പിന്നീട് അത് പ്രശസ്തമായി തീർന്ന പുതിയ സാമ്പത്തിക നയങ്ങൾ ആദ്യ ഘട്ടത്തിലെ തന്നെ ബഡ്ജറ്റിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതോടുകൂടിയിട്ട് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നെഹ്റുവിയൻ എന്ന് നമ്മൾ സാധാരണമായിട്ട് പറയുന്ന ഒരു ദേശീയതാ സങ്കല്പവും രാഷ്ട്രസങ്കല്പവും അതിൻ്റെ പുരോഗതി മാതൃകയും വാസ്തവത്തിൽ വളരെ സൗമ്യമായിട്ട് നിഷേധിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സൗമ്യമായിട്ടെന്ന് പറയാൻ കാരണം എന്താ അതൊന്നും പറഞ്ഞില്ല നെഹ്റുവിനെ നിഷേധിക്കുകയാണെന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല നെഹ്റുവിൻ്റെ ആ ലെഗസിയൊക്കെ ഞങ്ങൾ പിന്തുടരുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ ആന്തരികമായിട്ട് നോക്കിയാൽ അതിനെ നന്നായിട്ട് ടോർപിഡോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പേര് കൊടുത്ത ഒരർത്ഥത്തിൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരർത്ഥത്തിൽ കേട്ടോ ഒരു ഒരു പരിധി വരെ അത് മാത്രമാണെന്നല്ല എങ്കിലും അതിന് മുൻതൂക്കമുള്ളൊരു സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാണെങ്കിൽ പേരൊന്നും മാറ്റിയില്ലെങ്കിലും തികച്ചും ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയാവുന്ന അത് ഒരു നവ ക്യാപിറ്റലിസത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തിക വീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു അത് ആഗോളവൽക്കരണം എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് പറയാറുള്ള വാക്കുകൾ പിന്നെ വളരെ സാധാരണമായി തീർന്നു ലോകമാറ്റ് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഈ നിലയ്ക്ക് വലിയൊരു മാറ്റം ഈ ബഡ്ജറ്റോട് കൂടി ഉണ്ടായി തീർന്നു അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ എന്തായാലും കഴിയില്ല അതിന് ക്ഷേത്രീയ ഭരണങ്ങൾ വന്നു സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല അപ്പം നിയമപരമായിട്ട് തന്നെ ഇങ്ങനെ നയപരമായ വലിയ ഒരു മാറ്റം 90s ആദ്യഘട്ടത്തോട് കൂടിയിട്ട് ഉണ്ടായി എന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് മണ്ഡൽ കമ്മീഷൻ ആണ് മണ്ഡൽ കമ്മീഷൻ നിയമമായത് വി പി സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന വളരെ ചെറിയൊരു കാലത്താണ് അതിന് വളരെ മുമ്പ് തന്നെ ഈ ബി പി മണ്ഡലിനെ ഒരു കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചിരുന്നു എന്നാണെങ്കിലും അദ്ദേഹം റിപ്പോർട്ട് അവതരിപ്പിക്കും കൊടുക്കുകയും ചെയ്തു കേട്ടോ റിപ്പോർട്ട് കൊടുത്തു എന്നാണെങ്കിലും അത് നിയമമായിട്ട് നടപ്പാക്കിയിരുന്നില്ല അത് ഈ 90s ആദ്യമാണ് അപ്പോൾ പിന്നീടുള്ള നമ്മളുടെ ഒരു ചിത്രം സാമൂഹികമായൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു ദളിത് അവബോധത്തിൻ്റെയും ദളിത് മുന്നേറ്റത്തിൻ്റെയും വലിയ തോതിലുള്ള സ്വാധീനം സമാന്തരമായിട്ട് തന്നെ ഈ സ്ത്രീവാദപരമായിട്ടുള്ള ആശയങ്ങളുടെയും അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള വലിയ ചിന്തകളുടെയും ഒക്കെ വലിയ തോതിലുള്ള ഒരു വ്യാപനം ഈ കാലയളവിൽ നടക്കുന്നു അതേസമയം തന്നെ ഒരു ഉദാര സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെയും ഈ നവസാമ്പത്തിക സ്ഥിതിയുടെയും അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഘടനയുടെ സാമ്പത്തിക ഘടന വളരെ പ്രധാനമാണെന്ന് എന്തായാലും ജീവിതത്തിൽ ആ സാമ്പത്തിക ഘടനയുടെ ഒരു സ്വാധീനം ഉണ്ടാകും ഇതിനോട് ചേർന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ ഈ
പരിപൂർണമായിട്ട് അതാണ് ഡിജിറ്റലൈസ്ഡ് എന്ന് പറയാവുന്ന ഒരു വീക്ഷണത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു ജീവിത ചുറ്റുപാടിലേക്കും ഉള്ള മാറ്റം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു മാറ്റം നിശ്ചയമായിട്ടും ഈ കഴിഞ്ഞ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ 19th century രണ്ടാം പകുതിയോടുകൂടി വന്ന ആ മാറ്റത്തിന് ഏതാണ്ട് തുല്യമായ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒന്നാണെന്നാണ് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പലതിനെപ്പറ്റിയും ഒരു ധാരണ ഇല്ലാത്ത മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളെ പോലെയല്ല ഞാനീ ഡിജിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഫോൺ വന്ന എടുക്കാനും അവിടെ വിളിക്കാനും അല്ലാതെ ഒന്നും അറിഞ്ഞുവിടാത്ത ഒരാളാണ്. പക്ഷേ എനിക്കും അതെടുക്കുകയും വിളിക്കുകയും ചെയ്യാതിരിക്കാൻ കഴിയാത്ത പോലെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറി തരും. അപ്പം ഇങ്ങനെ ഒരു വലിയ വഴിത്തിരിവ് ഇതിലുണ്ട്. ഇപ്പോൾ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാലത്തിൻ്റെ ആവിഷ്കാരങ്ങളെ, ഭാഷാവിഷ്കാരങ്ങളെയും അതുപോലെ തന്നെ കവിത ഉൾപ്പെടെയുള്ള സാഹിത്യാവിഷ്കാരങ്ങളെയും നമ്മുടെ സംവേദന സ്വഭാവത്തെയും ഒക്കെ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താമെന്നാണ് തോന്നുന്നത്. പലതിലൊന്നും മാത്രമാണ് കേട്ടോ, ഇങ്ങനെ മാത്രമേ ഇതിനെ വിശകലനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അങ്ങനെ വിശകലനം ചെയ്യുന്നത് വളരെ സാധുവായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ ഏതാണ്ട് 1980s അവസാനം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിലുണ്ടായിരുന്ന കവിതയെ, അതിലെ മുഖ്യധാരകളെ നമുക്ക് വളരെ ചുരുക്കത്തിലൊന്ന് പരിചയപ്പെട്ടു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഈ നവസാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും വന്നതുപോലെ തന്നെ അച്ചടി സാങ്കേതിക വിദ്യയായിരുന്നു ആധുനികതയുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുണ്ടായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയുന്നല്ലോ. അപ്പോൾ നമ്മുടെ പല സാഹിത്യ രൂപങ്ങളെ സാധ്യമാക്കിയത് അച്ചടി വിദ്യയാണ് എന്ന് പറയാം. രൂപപരമായിട്ട് നോക്കുമ്പോൾ അച്ചടി എങ്ങനെയാണ് സാഹിത്യത്തിൻ്റെ രൂപത്തെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാൻ സാധ്യത. ഇപ്പോൾ രാമായണം, മഹാഭാരതം പോലെയുള്ളതൊക്കെ വരിതിരിക്കാതെ അച്ചടിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വരിതിരിച്ച് അച്ചടിക്കുന്ന, അതോടുകൂടി അത് കാണുമ്പോൾ തന്നെ ഇത് കവിതയാണെന്നും ഇത് ഗദ്യമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ അച്ചടി നമ്മുടെ നോട്ടത്തെയും നമ്മുടെ ആസ്വാദനത്തെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. മറ്റൊന്ന് വലിയൊരു സമൂഹത്തെ വായനക്കാരാക്കി മാറ്റി തീർത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. താടിയോലയിൽ എഴുതിയ ഗ്രന്ഥങ്ങളാണെങ്കിൽ അത് സൂക്ഷിക്കുന്നത് വളരെ പ്രയാസമാണ്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് അതിന് ഈ ഓയിലൊക്കെ ഇട്ട് അത് നന്നാക്കി വയ്ക്കണം, അല്ലെങ്കിൽ അത് കേടുവന്ന് പോകും. അപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷി ഉള്ള കുടുംബങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു, വളരെ പണച്ചെലവുള്ള ഒരു കാര്യമായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവർക്ക് മാത്രം കൈവരുന്ന ഒരു സൗഭാഗ്യമാണത്. പിന്നെ അത് വായിച്ചു കൊടുക്കുക, വായിച്ചു കേൾക്കുക എന്നുള്ളതല്ലാതെ വ്യക്തി എന്ന നിലയിൽ അത് വായിച്ച് ആസ്വദിക്കാനോ വായിച്ച് മനസ്സിലാക്കാനോ ഉള്ള സാധ്യത പലർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വരുന്നതോടുകൂടിയിട്ട്, ഈ അച്ചടി വരുന്നതോടുകൂടിയിട്ട് അത് മാറിത്തീരുന്നു എന്നുള്ളത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു അറിവ് തന്നെയാണല്ലോ. അന്നത്തെ ഒക്കെ പരസ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിദ്യാരംഭത്തിൻ്റെ അല്ലെങ്കിൽ അതിനുമുള്ള പ്രസാധകരുടെയും ഒക്കെ പരസ്യങ്ങളിൽ തന്നെ ഇപ്പോൾ വരിതിരിച്ച് അച്ചടിച്ച അധ്യാത്മ രാമായണം 5 രൂപ മാത്രം അല്ലെങ്കിൽ 3 രൂപ മാത്രം എന്ന് ഇങ്ങനെ. അതുപോലെ തന്നെ അതിൻ്റെ ആമുഖങ്ങളിലുമൊക്കെ PST റെഡ്ഡിയുടെയൊക്കെ പല ആമുഖങ്ങളിലും ഇത്ര പേജുള്ള പുസ്തകമാണെങ്കിലും അത് ഇത്രയും വില കുറച്ചാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്ന് അതൊരു അവകാശവാദം പോലെ അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു ഇതുപോലെ അവർ പറയാറുണ്ട്. അപ്പോൾ പണച്ചെലവ് കുറവ്, അതുപോലെ തന്നെ വ്യക്തി എന്ന നിലയ്ക്ക് വായിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ് ചെയ്യുന്നത്. പുസ്തകമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നതോട് കൂടിയിട്ട് എത്ര ആൾക്കൂട്ടത്തിനിടയിലും വ്യക്തിപരമായ ഒരു സംവേദനം സാധ്യമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ മലയാളികളെ വളരെ വലിയൊരു തോതിൽ നോവൽ വായനക്കാരാക്കി തീർത്തത് അതാണല്ലോ. ഇപ്പം നോവൽ വായിക്കുന്നതോട് കൂടിയിട്ട് ഈ എല്ലാ നോവൽ വായനക്കാരും വാസ്തവത്തിൽ വ്യക്തികളാകുന്നത് കൂടിയാണ് ചെയ്യുന്നത്. വ്യക്തിതലത്തിൽ ഇതിലെ കഥാപാത്രങ്ങളോടും കഥാസന്ദർഭങ്ങളോടും സംവദിക്കുന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. ഈ കാലത്തെ മലയാള കവിതകളെ പറ്റി പറയുമ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയിട്ടുള്ളത്, പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ രാമായണം മുതലുള്ള കൃതികളൊക്കെ മലയാള കവിതയായിട്ടാണ് സാധാരണ പറയാറുള്ളത്. അങ്ങനെ നമുക്ക് പറയാം, രാമായണമായാലും കണ്ണശകൃതികളായാലും കൃഷ്ണഗാഥയും എഴുത്തച്ഛനൊക്കെ ആട്ടക്കഥകളും തുള്ളലും ഒക്കെ കവിതയായിട്ട് പറയാം, അല്ലെങ്കിൽ കവിതയായിട്ടാണ് കവിതാ സാഹിത്യചരിത്രത്തിൽ എല്ലാ സാഹിത്യചരിത്രങ്ങളിലും അങ്ങനെയാണ് പറയുന്നത്. കവിതയുടേതായ ഒരു ഫംഗ്ഷൻ എന്തായാലും അതിലുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അത് അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പം കവിതയുടെ ധർമ്മം പുലർത്തുന്ന വാങ്മയങ്ങളായിരുന്നു അവ എന്ന് സാമാന്യമായിട്ട് പറയാം. ഈ തരത്തിലുള്ള വാങ്മയങ്ങൾക്ക് കവിതയുടെ ധർമ്മം പുലർത്തുന്നത് ഏതാണ്ട് അസാധ്യമായി തീർന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആധുനികതയുടെ കാലഘട്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ
അത്തരം വാങ്മയങ്ങൾ പുലർത്തിയിരുന്ന പല കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഗദ്യം എന്ന് പറയുന്ന ഒരു വ്യവഹാരം ഉരുത്തിരിഞ്ഞു വരികയും അത് വളരെ ഡെവലപ്ഡ് ആയിത്തീരുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ പുതിയതായിട്ട് രൂപപ്പെട്ടു വന്ന ഗദ്യസാഹിത്യത്തോട് അല്ലെങ്കിൽ ഗദ്യത്തിലൂടെ ഉണ്ടാകുന്ന ഭാവുകത്വത്തോടും ഉരുതി നിൽക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കവിതയുടെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക ധർമ്മമായി മാറുകയും അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുകയും അത് അതുകൊണ്ട് തന്നെ പെഴുത്തച്ഛൻ കിളിപ്പാട്ടുകൾ എഴുതുന്നത് പോലെയോ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽപ്പാട്ടുകൾ എഴുതുന്നത് പോലെയോ കവിത എഴുതിയാൽ ആ കവിത ആധുനിക കവിതയായിട്ട് നിലനിൽക്കില്ല. അങ്ങനെ എഴുതിയ എത്രയോ പേരുണ്ട്. വെൺമണി മകൻ ജൂബിലി മഹോത്സവം തുള്ളൽ എഴുതിയിട്ടുണ്ട്. ജൂബിലി മഹോത്സവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിജയ്റ്റി ഹാളിന്റെ ആ പേരിന് ഇപ്പൊ വിജയ്റ്റി ഹാൾ അയ്യങ്കാളി ഹാളാണ് അതിൻ്റെ ആ പേരിന് കാരണമായിട്ടുള്ള വിക്ടോറിയ മഹാറാണിയുടെ സ്ഥാനാരോഹണത്തിന്റെ ജൂബിലിക്ക് വെൺമണി മകൻ നമ്പൂതിരി ഒരു തുള്ളൽ എഴുതി. വളരെ സമകാലികമായ വിഷയമാണ്, ഏറ്റവും സമകാലികമാണല്ലോ. അത്രയും സമകാലികമായ വിഷയം തുള്ളലെന്ന വിഷയത്തെ എഴുതിക്കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പോലെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പറയുമ്പോൾ സാഹിത്യചരിത്രത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ കഥാകവിതകൾ കൂട്ടുകവിതകൾ പോലെയുള്ള കവിതകളൊക്കെ എഴുതപ്പെട്ടിരുന്നു. ഇതൊക്കെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ 19th century അല്ലെങ്കിൽ 18th century കാവ്യരൂപങ്ങളെ ആധുനിക കാലത്ത് പരീക്ഷിച്ചു നോക്കിയതാണ്, ഉപയോഗിച്ച് നോക്കിയതും പരീക്ഷിച്ച് നോക്കിയതാണ്, ഒന്നും നിലനിന്നില്ല. അതൊക്കെ നമുക്ക് സാഹിത്യചരിത്രത്തിന്റെ ഭാഗമായിട്ടൊന്ന് വായിക്കാനേ സാധിക്കും. അതേസമയം ഗദ്യം ഇവിടെ കൊണ്ടുവന്ന മുമ്പേ പറഞ്ഞ പോലെ വായനയുടെയും സ്വകാര്യതയുടെയും വ്യക്തിബോധത്തിൻ്റെയും ഒക്കെയായ അന്തരീക്ഷത്തോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാവ്യ ഭാഷയ്ക്കും കാവ്യഭാവുകത്വത്തിനും മാത്രമാണ് ആധുനികമാകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിലാപകാവ്യങ്ങൾ ഈ ആധുനിക കാവ്യബോധത്തിൻ്റെ ആരംഭസ്ഥാനങ്ങളായിട്ട് നമുക്ക് കാണാൻ പലപ്പോഴും കഴിയുന്നത്. വിലാപകാവ്യങ്ങളിലും പ്രത്യേകതയുണ്ട്. ഇപ്പൊ വിലാപകാവ്യം നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അതായത് മഹാകാവ്യങ്ങളിലൊക്കെ വിലാപ സർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സർഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആധുനിക വിലാപകാവ്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ നിശ്ചയമായിട്ടും വീണുപൂ പോലെ ഒരു കവിത സാധ്യമാകുന്നത് ഈ കവിതാ ചരിത്രത്തിൽ മാത്രം, കവിതയുടെ മാത്രം ചരിത്രം തിരിച്ചെടുത്ത് അതിൻ്റെ ഒരു പ്രയാണത്തിലല്ല, നേരെ മറിച്ച് അക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഗദ്യസാഹിത്യവുമായിട്ടും ഗദ്യസാഹിത്യം കൊണ്ടുവന്ന വായനാ സംസ്കാരവുമായിട്ടും ഉള്ള ഒരു ഇടച്ചിലിലൂടെ കൂടിയാണ്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനത്തിലൂടെ കൂടിയാണ് ഈ പുതിയ ഒരു കാവ്യബോധം ഉണ്ടായതെന്നും പുതിയ കാവ്യഭാഷ ഉണ്ടായത് എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ വൃത്തം, സംസ്കൃത വൃത്തം അവർ സ്വീകരിക്കുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന കവിതകളിലെ പ്രാസം മുതലായ ശബ്ദാലങ്കാരങ്ങൾ സ്വീകരിക്കുന്നു, സംസ്കൃതത്തിലെ വാക്കുകൾ സ്വീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ വാക്കുകളിലൂടെയും ആ വൃത്ത സംവിധാനത്തിലൂടെയും അവതരിപ്പിക്കപ്പെടുന്ന ആശയത്തിന് അവതരിപ്പിക്കപ്പെടുന്ന ഭാവത്തിന് നൂതനത്വം കൊടുക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. വീണുപൂവ്, ഇപ്പോൾ വീണുപൂവ് ഔപനിഷിത ഭാശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും എന്ന് ഉപനിഷജ്ഞാനത്തെ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാപ്യസ്ഥാനമായിട്ട് ഉപനിഷജ്ഞാനത്തെ അത് പറയുന്നുണ്ടെങ്കിലും ആ കവിത മൊത്തത്തിൽ അവശേഷിപ്പിക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് വേദങ്ങളുടെയോ ഉപനിഷത്തിൻ്റെയോ ഒന്നും സംസ്കാരമല്ല, നേരെ മറിച്ച് അത് ഈ പറഞ്ഞ ഒരു നശ്വരതയുടെയും ആ നശ്വരമായ ഒന്നിനോടുള്ള ദൃഢമായ ഒരു ഹൃദയബന്ധത്തിൻ്റെയും അങ്ങനെ നശിച്ചു പോകുന്ന ഒന്നാണെങ്കിലും അല്ലെങ്കിൽ നശ്വരമായ ഒന്നാണെങ്കിലും അതിനോട് പുലർത്താൻ കഴിയുന്ന ഹൃദയ ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ താരതമ്യം നൂതനം എന്ന് പറയാവുന്ന അനുഭവങ്ങളാണ് വീണുപൂവ് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്നത്. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ചിന്താരത്നം വായിക്കുന്നത് പോലെ വീണുപൂവ് വായിക്കാൻ അതിലെ തത്വങ്ങൾ ഒന്നാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ അതിലെ അദ്വൈതമെന്നോ ഒക്കെ പറയാവുന്ന ആശയങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും അതുപോലെ നമുക്കത് വായിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ പുതിയ ഒരു വായനാ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ ഒരു കവിത വരുന്നതാണ്. ഇപ്പൊ ആ കാലത്ത് വരുന്നതിൽ വിജയിച്ച അല്ലെങ്കിൽ പിൽക്കാലത്തേക്ക് ധാരാളമായിട്ട് ജീവിതമുള്ള കവിതകളൊക്കെ നോക്കിയാൽ ഈ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള കവിതകളായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സാഹിത്യം പഠിക്കുമ്പോൾ പഠിക്കാറുള്ളതാണ് കൂട്ടു കവിതകൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം ആ സമയത്തുണ്ടായിരുന്നു. ഉള്ളൂരും പങ്കൾക്കും കയറുന്ന ഓർമ്മ മുതലായവരൊക്കെ കൂട്ടുകവിത എഴുതിയിരുന്നു. അപ്പോൾ പാഞ്ചാലി എന്ന് പറഞ്ഞൊരു വിഷയം എടുത്താൽ അത് അഞ്ച് സർഗമായിട്ട് എഴുതണമെന്ന് തീരുമാനിക്കും. അഞ്ച് പേര് ഓരോ സർഗം എഴുതാൻ തീരുമാനിക്കും. അപ്പോൾ പാഞ്ചാലിയുടെ ജനനം ഒരാൾ എഴുതി, പാഞ്ചാലിയുടെ വിദ്യാഭ്യാസം ഒരാൾ എഴുതി, പാഞ്ചാലിയുടെ സ്വയംവരം ഒരാൾ എഴുതി, വനവാസം ഒരാൾ എഴുതി. ഇങ്ങനെ
അപ്പൊ ഇങ്ങനെ അഞ്ചു പേര് കൂടി എഴുതി വളരെ സാങ്കേതികമായിട്ട് ഇത് കവിതയായിട്ട് അവതരിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ട് മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഒരു ആന്തരികമായ ഒരു ബന്ധം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇത് വളരെ സാങ്കേതിക തികവുള്ള ഭദ്രതയുള്ള ഒന്നായിരിക്കും. വൃത്തം തെറ്റാൻ സാധിക്കും, വൃത്തം വളരെ കൃത്യമായിരിക്കും, പ്രാസങ്ങൾ കൃത്യമായിരിക്കും, ഇതേ ഉള്ളൂ. പക്ഷെ ഈ സാങ്കേതികതയൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു ആന്തരിക ജീവിതത്തെ മുൻനിർത്തുന്ന അല്ലെങ്കിൽ ആന്തരിക ജീവിതത്തെ പ്രധാനമായി കരുതുന്ന തരത്തിലുള്ള കവിതകളാണ് പിൽക്കാലത്തേക്ക് വായനയിലൂടെ വികസിച്ചു വന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആശാന്റെ കവിതകൾക്ക് ഇത്രയേറെ പ്രാധാന്യം കിട്ടുമെന്ന് നമുക്കറിയാം. ഇപ്പം അതേ കാലത്ത് തന്നെ എഴുതിയ ഉള്ളൂരിൻ്റെ കവിതകൾക്ക് ആ കാലത്ത് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല. പക്ഷെ ഉള്ളൂരിനെ അങ്ങനെ ഒറ്റയടിക്ക് ഉള്ളൂരിൻ്റെ കവിതകളൊന്നും തള്ളി പറയുന്നത് ശരിയല്ല കേട്ടോ. ഉള്ളൂരും ഇതുപോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇതുപോലെയുള്ള രീതിയിലുള്ള കവിതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്രഭിക്ഷ പോലെയുള്ള കവിതയായാലും ചാത്തൻ്റെ സത്യതി ഭക്തദീപിക പോലെയുള്ള കവിതയായാലും പ്രേമസംഗീതം പോലെയുള്ള കവിതയായാലും ഒക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ശരിക്കും ഈ ഗദ്യവും പദ്യവും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രണ്ട് രൂപങ്ങൾ തമ്മിലുള്ള ഒരു വിനിമയം എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ കവിതകളെ നിർണയിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യമൊന്നുമല്ല കേട്ടോ, ഞാനിങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ശരിക്കും അതിനുശേഷം ഇപ്പോൾ കവിത്രയത്തിൻ്റെ ഒരു കാലത്തിന് ശേഷം ഒക്കെ കാലത്തിന് ശേഷം വരുന്ന കവിതകൾ നോക്കിയാലും ഇത് വളരെ ശരിയാണ്. ഇപ്പോൾ കവിത്രയത്തെ പോലെ ഇങ്ങനെ ഒരു ആന്തരിക ജീവിതം സാധ്യമാക്കിയ ഒരു വായനാ സമൂഹത്തിലേക്ക് പിന്നെ ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെ പോലെ വൈലോപ്പിള്ളിയെ പോലെയുള്ള കവികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അതിന് അവരുടെയൊക്കെ കവിതകൾ വരുന്ന ഒരു കാലമായപ്പോഴേക്കും ഗദ്യസാഹിത്യം പിന്നെയും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ മുപ്പതുകളൊക്കെ ആവുന്നതോടുകൂടിയിട്ട് സാമൂഹിക വിഷയങ്ങൾ കൂടുതൽ വരുന്നു, ചെറുകഥാ സാഹിത്യം പ്രധാനപ്പെട്ട ഒരു സാഹിത്യ രൂപമായി വരുന്നു, നോവൽ ഇപ്പോൾ ആദ്യകാല നോവലുകളിൽ നിന്ന് മാറിയിട്ട് രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യസ്തതയുള്ള തകഴിയുടെയും കേശവദേവിൻ്റെയും ഒക്കെ പോലെയുള്ള നോവലുകളിലേക്ക് മാറിത്തീരുന്നു. അതോടൊക്കെ ഒപ്പം പറയാവുന്ന നിരൂപണ സാഹിത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ മേജറായിട്ടുള്ള ഒരു സാഹിത്യമായി മാറിത്തീരുന്നു. ഇപ്പോൾ AR-ൻ്റെയും പി കെ നാരായണപിള്ളയുടെയും ഒക്കെ കാലത്തെ നിരൂപണങ്ങൾ വളരെ നല്ല നിരൂപണങ്ങളും വളരെ പ്രധാനപ്പെട്ട നിരൂപണങ്ങളും ഒക്കെ ആണെങ്കിൽ തന്നെ നളിനിയുടെ അവതാരിക അത്രയും ശ്രദ്ധാർഹമായ ഒരു നിരൂപണ പ്രബന്ധമാണെങ്കിൽ പോലും AR-ൻ്റെ കാലത്ത് നിരൂപണം അങ്ങനെ വലിയൊരു എന്താ പറയണ്ടത് ഒരു സാഹിത്യ വ്യവഹാരമല്ല, വലിയൊരു സാഹിത്യ രൂപമല്ല. അതേസമയം ഒരു 40-കളൊക്കെ ആവുന്നതോടുകൂടിയിട്ട് 30-കളുടെ അവസാനം 40-കളൊക്കെ ആവുന്നതോടുകൂടിയിട്ട് മാരാരെയും ഉപശയെയും എം ബി പോളിനെയും ഒക്കെ പോലെയുള്ള നിരൂപകർ വരുന്നതോടുകൂടിയിട്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നു. അപ്പോൾ ഈ ഉയർന്ന നിരൂപണം എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ സാഹിത്യത്തെ ജീവിതാവബോധവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചിന്തയാണല്ലോ യഥാർത്ഥത്തിലല്ലേ. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ജീവിത ബോധവുമായിട്ട് ബന്ധപ്പെടുത്തി സാഹിതീയ വാങ്മയങ്ങളെ പറ്റിയുള്ള ഉറക്കെയുള്ള ഒരു ചിന്തയാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ആ ചിന്തയും അതിൻ്റെ ആവിഷ്കാരങ്ങളും ഗദ്യത്തിലുള്ള അതിൻ്റെ ആവിഷ്കാരങ്ങളും പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നു. ഇതിനോട് സംബന്ധിച്ചുകൊണ്ടും ഇതിനോട് പ്രതിപ്രവർത്തിച്ചുകൊണ്ടുമാണ് ഈ ശങ്കരക്കുറുപ്പിൻ്റെയും വൈലോപ്പിൻ്റെയും ഒക്കെ ഇത് വരുന്നത്. ഇപ്പോൾ വൈലോപ്പിൻ്റെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു കവിയായത് യാദൃശ്യമായിട്ടാണെന്നാണ് പറയുന്നത്. യാദൃശ്യമായിട്ട് കവിത എഴുതി തുടങ്ങിയെന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം കഥകൾ വായിക്കണം, റഷ്യൻ കഥകളാണ്, റഷ്യൻ കഥകളുടെ വലിയ ആരാധകനാണ്. അതുപോലെ ഈ ചൈനീസ് കഥ മലതിരക്കല് പോലെയുള്ള കവിത തന്നെ യഥാർത്ഥത്തിൽ കഥയല്ലേ. ആ കഥയെ ഒരു ചൈനീസ് പഴങ്കഥയെ കവിതാ രൂപത്തിൽ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. വൈലോപ്പിള്ളിയുടെ കവിതകൾ പലതും നോക്കിയാൽ അറിയാം അതിലിങ്ങനെ ഒരു കഥാത്മകത എന്ന് പറയുന്നത് ഇങ്ങനെ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട് ഒരിക്കലും. പക്ഷേ അതൊരു കഥ പറയുന്നത് പോലെ ആധിപത്യാന്തത്തോടുകൂടി പറയുന്ന കഥകളായിരിക്കില്ല, ഇല്ലല്ലോ, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ അതിൽ ഈ കഥാത്വം അല്ലെങ്കിൽ ഒരു കഥാഖ്യാനത്തിൻ്റെതായ ഘടകങ്ങൾ പല കവിതകളിൽ, മലതിരപ്പൽ പോലെയുള്ള കവിതകളിൽ അത് വളരെ പ്രകടമാണ്. ഇനി അങ്ങനെ അല്ലാത്ത കവിതകളിലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു കഥാതന്തു ഇനി നൂലോടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ അക്കാല കഥാസാഹിത്യവുമായിട്ടും അക്കാലത്തെ ഗദ്യഭാവനയുമായിട്ടും ഉള്ള ഒരു പ്രവർത്തനം വൈലോപ്പിള്ളിയുടെ പോലെയുള്ള കവിതകൾ, എം വി കൃഷ്ണവാര്യരെ കേസരി ബാലകൃഷ്ണപിള്ള അടയാളപ്പെടുത്തിയത് തന്നെ എസ് കെ പൊറ്റക്കാടിനെയും പൊൻകുന്നവർക്കിയെയും കാരൂരിനെയും ഒക്കെ പോലെയുള്ള കഥാകൃത്തുക്കളോട് ചേർത്താണ്. അതായത് മലയാളത്തിലെ ഈ പരാജയ പ്രസ്ഥാനം അദ്ദേഹം റിയലിസ്റ്റിന് അങ്ങനത്തെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പരാജയ പ്രസ്ഥാന കഥാകൃത്തുക്കളോടൊപ്പമാണ് എൻ വി കൃഷ്ണവാര്യരുടെ പേര് അദ്ദേഹം പറഞ്ഞത്. എൻ വിയുടെ പല കവിതകളും നോക്കുമ്പോൾ അതുമായി പാനക്കാരനൊക്കെ പോലെയുള്ള കവിതകൾ നോക്കിയാൽ അല്ലെങ്കിൽ എഞ്ചിനീയർ പോലെയുള്ള കവിത നോക്കിയാൽ
പല കവിതകളും ആ നീണ്ട കവിതകളിലേ കുറേക്കൂടി ഞാൻ കുറെ കൂടി കൊച്ചുമ്മനൊക്കെ വളരെ വളരെ നല്ല ഉദാഹരണങ്ങളാണല്ലോ. അപ്പൊ അതിലൊക്കെ ശരിക്കും ഈ പറഞ്ഞ ഒരു ഗദ്യ ആഖ്യാനവും ഗദ്യാഖ്യാന ഭാവുകത്വവും ആയിട്ടുള്ള ബന്ധം ഈ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഗദ്യം ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെയായി എന്നുള്ളത് എനിക്കല്ല കേട്ടോ. പക്ഷെ അതിന്റെ ശക്തമായ ഒരു സാന്നിധ്യം ഈ കാലത്തെ കാവ്യാഖ്യാനങ്ങളെയും കാവ്യഭാഷയെയും പ്രധാനമായ ഒരു പ്രധാനമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. എല്ലാത്തിനെയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നും എണ്ണി എണ്ണി പറയാൻ കഴിയില്ല. എങ്കിലും ചരിത്രത്തിൽ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന കവിതാധാരകളെയൊക്കെ അങ്ങനെ പറയേണ്ടി വരും. ഇപ്പൊ ചെങ്ങമ്പുഴയെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിലെവിടെ സ്ഥാപിക്കാൻ കഴിയും, എവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ചെങ്ങമ്പുഴയിൽ ഗദ്യാത്മകമായ കുറേ അംശങ്ങളുണ്ട് സത്യത്തിൽ. ഇപ്പൊ ചെങ്ങമ്പുഴ ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഗദ്യത്തോട് നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് കവിതയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കുന്നത് എന്നതിൽ 20th century ആരംഭഘട്ടത്തിൽ ഏറ്റവും വിജയിച്ച രൂപപരമായിട്ടുള്ള അന്വേഷണങ്ങളാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനം. പ്രമേയം നോക്കിയാൽ എക്കാലത്തും പറയുന്ന പ്രമേയങ്ങൾക്ക് ചില സമാനതകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതല്ലാതെ എങ്ങനെ ഏത് രൂപത്തിൽ ഇത് ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് വെച്ചാൽ രൂപശില്പം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ആന്തരികമായ സംവിധാന ശില്പം എന്ന അർത്ഥത്തിൽ രൂപത്തെ എടുക്കുമ്പോൾ ഈ രൂപത്തിനുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ കവിതയെ പുതിയതാക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 20th century ആരംഭഘട്ടത്തോട് കൂടിയിട്ട് പ്രധാനമായിട്ടിരുന്ന ഒരു രൂപമാണ് ഭാവഗീതം എന്ന് പറയുന്നത്. ഭാവഗീതം വളരെ പഴയ ഒരു രൂപം തന്നെയാണ്, ഇപ്പോ പ്രാചീന ഗ്രീസിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും റൊമാൻറ്റിക് കാലഘട്ടത്തോട് കൂടിയിട്ടാണ്, കാല്പനികതയോട് കൂടിയിട്ടാണ് കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമായിട്ട് ഭാവഗീതം വരുന്നത്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. കാല്പനികത അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞില്ല, അതിലേക്കും കൂടി കടക്കാൻ നമുക്ക് സമയമില്ലല്ലോ. എന്തായാലും ശരി, അങ്ങനെയാണെങ്കിൽ ആ ഭാവഗീതം എന്ന് പറയുന്ന രൂപത്തെ സ്ഥാപിക്കുന്നതിൽ ചെങ്ങമ്പുഴയുടെ കവിതകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഭാവഗീതം അദ്ദേഹം ധാരാളം എഴുതിയിരുന്നത് മാത്രമല്ല ഭാവഗീത പരത എന്ന് പറയാമെങ്കിൽ ഒരു എങ്ങനെ പറയാൻ ഒരു ലിറിക്കൽ ക്വാളിറ്റി എന്നോ അല്ലെങ്കിൽ ലിറിസിസം എന്ന് പറയാമോ, ലിറിക്കാലിറ്റി, ഒരു ലിറിക്കാലിറ്റി എന്ന് പറയുന്നത് കവിതയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എന്ന ധാരണ മലയാളത്തിൽ വളരെ വ്യാപകമാകുന്നു തീർച്ചയായിട്ടും ചെങ്ങമ്പുഴയുടെ കവിതകളോട് കൂടിയിട്ടാണ്. അതേസമയം തന്നെ ആ ചെങ്ങമ്പുഴ എഴുതിയ പല കവിതകളും നമുക്ക് ഇന്ന് നോക്കുമ്പോൾ അതിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഗദ്യാഖ്യാനത്തിൻ്റെതായ ഗദ്യത്തിൻ്റെ കഥപറച്ചിലിൻ്റെതായ ധാരാളം അംശങ്ങൾ, രമണനൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം പോലുമില്ല. രമണനായാലും ആരാധകനായാലും ഇങ്ങനെ പല കവിതകളിൽ നോക്കിയാൽ ആ ഒരു അംശവും, പക്ഷെ ആ അംശം അങ്ങനെയാണെന്നൊക്കെ തോന്നാത്ത മട്ടിൽ അതിനെ ഈ എന്താ പറയുക ലിറിക്കൽ ക്വാളിറ്റി കൊണ്ട് അല്ലെങ്കിൽ ലിറിക്കാലിറ്റി കൊണ്ട് അദ്ദേഹം കവിതയാക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനമാണ് ചെങ്ങമ്പുഴ കാവ്യഭാഷയിൽ നടത്തിയതെന്ന് പറയാം. അതിന് വലിയ തോതിലുള്ള പിൽക്കാല സ്വീകാര്യതയും പിൽക്കാല സ്വാധീനവും അതിനുണ്ടായി. ധാരാളം അനുകർത്താക്കൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, അനുകർത്താക്കളല്ലാത്ത ആളുകളെയും അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാത്തതുപോലെ ആയിത്തീർന്നുള്ളതാണ്. ഇപ്പോൾ ചെങ്ങമ്പുഴയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്ന ആളല്ല കുട്ടികൃഷ്ണമാരായ നിരൂപകനായ അദ്ദേഹത്തിന് മലയാള കവികളോട് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. നളചരിതവും കുമാരനാശാരും അങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ മാത്രമാണ് അദ്ദേഹം വളരെ ആസ്വദിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെങ്ങമ്പുഴ മരിച്ച സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ എന്നാണെങ്കിലും ആ ജീവിച്ചതുകൊണ്ട് ജീവിച്ചെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ, മറ്റുള്ളവരെ അറിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് ആര് ജീവിച്ചോ അവരാണ് യഥാർത്ഥത്തിൽ ജീവിച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തൂലിക എടുത്ത നിമിഷം മുതൽ അവസാനത്തെ കവിത എഴുതിയ ദിവസം വരെ താൻ ജീവിച്ചു എന്ന് മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്തി ജീവിച്ച് മറിഞ്ഞുപോയ കവിയാണ് ചെങ്ങമ്പുഴ. അതായത് ഈ ജീവിതത്തിൽ ഒരു പുത പുതച്ചു പോകുന്ന ഒരാരോ അവനാണ് ജീവിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഇങ്ങനെ പോയി ഒരു 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 വെട്ടുവെട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് എപ്പോഴും കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പുത പുതച്ച് പോയ ആളാണ് ചെങ്ങമ്പുഴ എന്ന് എനിക്ക് തോന്നുന്നു. ചെങ്ങമ്പുഴയെ പറ്റി എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെങ്ങമ്പുഴയുടെ വലിയ പ്രതിപത്തി ഇല്ലാണ്ടുള്ള മാരാര് പറഞ്ഞ ഈ വാക്യമാണ് ചെങ്ങമ്പുഴയെ നന്നായി അടയാളപ്പെടുത്തുന്ന ഒരു വാക്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അത് അനുകർത്താക്കളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല. അനുകർത്താക്കളെയും അനുകർത്താക്കളല്ലാത്തവരെയും ഒക്കെ വൈലോപ്പള്ളിയുടെ കുടിയൊഴിക്കലിൽ കാണുന്നത് പോലെ ധന്യനാമിടപ്പള്ളിലെ ഗാനകിന്നര എന്ന കവിതകൾ പാടി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നതല്ല. ചെങ്ങമ്പുഴയെ പോലെ കവിത എഴുതില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത ആളാണെങ്കിലും അങ്ങനെ തന്നെ കവിത എഴുതി വന്ന ഒരാളാണെങ്കിലും അത് കാണാതിരിക്കാനോ അത് പറയാതിരിക്കാനോ കഴിയാത്തത് പോലെയുള്ളൊരു സ്വാധീനം അതിൽ വന്നു. പിന്നെ
നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് തന്നെ ധാരാളം പഠിക്കാനുള്ള സാധ്യത ചെങ്ങമ്പുഴയുടെ കവിതകളിലുണ്ട്. അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഈ വൈജ്ഞാനികത എന്ന് പറയുന്ന, ആരും സത്യം പറഞ്ഞാൽ ചെങ്ങമ്പുഴ കവിതയിലെ വിജ്ഞാനത്തെ പറ്റി എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ആരും പറഞ്ഞു കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ചെങ്ങമ്പുഴ കവിതയിലെ വിജ്ഞാനം വലിയ പണ്ഡിതനായിരുന്നു ചെങ്ങമ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ കേൾവി ഇത് ശരിയായിരുന്നു സംശയം. പക്ഷെ അങ്ങനെയായിരുന്നു ചെങ്ങമ്പുഴ ഇതിനെഴുതിയ അവതാരിക. മോഹിനിയുടെ അവതാരിക നോക്കുക. ആ അവതാരിക നോക്കിയാൽ അത് മാത്രമല്ല, ഇപ്പൊ ചെങ്ങമ്പുഴയുടെ ഗദ്യലേഖനങ്ങൾ ഈ ലൈബ്രറി കൗൺസില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒന്നാം ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. എങ്കിലും അത് തന്നെ നോക്കുകയാണെങ്കിൽ, വിവർത്തനത്തെ സംബന്ധിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നോക്കുകയാണെങ്കിൽ, വലിയ ഇതാണ് സാഹിത്യ ഗ്രന്ഥങ്ങളിലെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ വൈജ്ഞാനികമായിട്ട് വലിയൊരു പരപ്പ് അദ്ദേഹത്തിന്റെ ഇതിലുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് ഗദ്യത്തിൽ കേസരി എങ്ങനെയാണോ ഒരു വളരെ പുരോഗമനാത്മകമായ ഒരു നിലപാട് സാഹിത്യം കൊണ്ട് അദ്ദേഹം ആദർശമാക്കിയിരുന്നത്, അതുപോലെ തന്നെ ഒരു നിലപാട് ആദർശമാക്കി കൊണ്ടുവന്നിരുന്ന ഒരാളാണ് ചെങ്ങമ്പുഴ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിലേക്കൊക്കെ നമ്മൾ മനഃപൂർവ്വം നോക്കിയാൽ മാത്രമേ നോട്ടെത്തുള്ളൂ. അങ്ങനെ ഒരു കാവ്യഭാഷയും ഒരു കാവ്യരൂപവും മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യരൂപമായി ചെങ്ങമ്പുഴയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഒരു എൻ വി കൃഷ്ണമാരെ പോലെ ചെങ്ങമ്പുഴ ഇവരോട് വളരെ ഇടഞ്ഞു നിൽക്കുന്ന, ഇപ്പം രമണൻ ഒരാൾ എഴുതുന്നു, കൊച്ചുബൊമ്മൻ ഒരാൾ എഴുതുന്നു എന്ന് പറയുന്ന പോലെ അത്രയും ഇടഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഭാഗവും, ഇങ്ങനെ വൈവിധ്യങ്ങളിലേക്ക് മലയാള കവിതയൊരു മാറ്റം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കാലത്ത് വന്ന രൂപപരമായിട്ട് നോക്കുമ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത് ഖണ്ഡകാവ്യവുമല്ല ഭാവഗീതവുമല്ല, ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കവിതാ രൂപം മലയാളത്തിലെ 20-ാം നൂറ്റാണ്ടിലെ മലയാള കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമായിട്ട് വേണമെങ്കിൽ പറയാം. അതിന് ഖണ്ഡകവിത എന്നുള്ള പേര് കൊടുത്തു കണ്ടിട്ടുണ്ട്, ലഘുകാവ്യം എന്നുള്ള പേര് കൊടുത്തു കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഖണ്ഡകാവ്യമാണെങ്കിൽ ഒരൊറ്റ രംഗം മാത്രമായിരിക്കില്ല, രണ്ടോ മൂന്നോ ഒക്കെ രംഗങ്ങളുണ്ടാവും. അപ്പോൾ ആ രംഗങ്ങളിലൂടെ വളരെ ചുരുക്കി ഒരു സന്ദർഭത്തെ, ഒരു ജീവിത സന്ദർഭത്തെ ആഖ്യാനം ചെയ്യുകയാണ് ഖണ്ഡകാവ്യങ്ങൾ ചെയ്യുന്നത്. ഖണ്ഡകാവ്യം ശരിക്കും കേരളീയ ആധുനികതയുടെ, ആധുനിക കവിതയുടെ ഒരു പ്രധാനപ്പെട്ട രൂപമായിരുന്നു എന്ന് തോന്നുന്നു. ഖണ്ഡകാവ്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു രൂപം തന്നെയാണ്. ഈ ഖണ്ഡകാവ്യങ്ങൾ പക്ഷേ 1930-കൾക്കൊന്നും ശേഷം കാര്യമായിട്ടുണ്ടാകും ഇല്ലെന്നല്ല, എങ്കിലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് വരുന്നില്ല. പലരും പറയാറുണ്ട് 1929-ൽ അച്ഛനും മകളും വന്നതോടുകൂടിയിട്ട് ഖണ്ഡകാവ്യം അതിൻ്റെ പരിപൂർണതയിലെത്തിയെന്ന് വെച്ചാൽ, അതിൻ്റെ രൂപം കൊണ്ട് വളരെ കുറുകി അത് വന്നു, കുറുകിയ ഒരു രൂപമായി തീർന്നു. എന്നാൽ അതിൻ്റെ ആന്തരിക ജീവിതം എന്ന് പറയുന്നത് വളരെ വലുതുമാണല്ലോ ഈ അച്ഛനും മകളും എന്നുള്ള ഖണ്ഡകാവ്യത്തിൽ. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഖണ്ഡകാവ്യങ്ങൾ കാണുന്നില്ല. അതേസമയം തന്നെ ഈ ലഘുകാവ്യം എന്ന് പറയാവുന്ന ഇപ്പം നാഗില പോലെയുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ കവിത്രയത്തിൻ്റെ തന്നെ വള്ളത്തോളിൻ്റെയാണ് ഈ സാഹിത്യമന്ത്രി കവിതകൾ, ആശാന്റെ ആണെങ്കിൽ ഈ വനമാല, മണിമാല, പുഷ്പവാടി മുതലായ കവിത പേരുകൾ, പിന്നീട് സമാഹരിക്കപ്പെട്ട കവിതകളൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഉള്ളൂരിൻ്റെ ആണെങ്കിൽ 10 പുസ്തകങ്ങൾ, തപ്തബാഷ്പം, താരഹാരം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 8-10 പുസ്തകങ്ങളുണ്ട്, തരംഗിണി, ഇങ്ങനെ പറഞ്ഞ 8-10 പുസ്തകങ്ങളിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ള കവിതകൾ, ഇതൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഖണ്ഡകാവ്യത്തിൻ്റെ അത്ര പരപ്പില്ല, അതേസമയം ഭാവഗീതം പോലെ കുറുകിയതുമല്ല, അത്തരത്തിലുള്ള ഒരു കാവ്യരൂപം. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്ന്, ആഖ്യാനത്തിൻ്റെ അംശം അത് നിലനിർത്തുന്നുണ്ടപ്പോൾ. ഒരു കഥ മുഴുവൻ ആധിപത്യാന്തത്തോടു കൂടി പറയുകയല്ല ചെയ്യുന്നത്, പക്ഷെ കഥാഖ്യാനം തീർത്ത് കൈയൊഴിയുന്ന ഒന്നല്ല. ഈ കഥാഖ്യാനം എന്ന് പറയുന്നത് വായനക്കാർക്ക് കവിതയിലേക്ക് കടക്കാനുള്ള ഒരു കവാടം കൂടിയാണ്, പ്രവേശന കവാടം കൂടിയാണ്. ഒരുപക്ഷെ അതൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആധുനികതയിൽ വന്നപ്പോൾ പല കവിതകളും വന്നപ്പോൾ, ഇപ്പോൾ പാതാളത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ പാർക്കിൽ ഓരോ കവിതകൾ വായിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. നമുക്കൊരു ദുരൂഹത അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരാൻ തന്നെ കാരണം അതായിരിക്കും. പക്ഷെ അതിനുമുള്ള ഇത് ഏത് കവിതകൾ നോക്കിയാലും, കവിത്രത്തിൻ്റെ ആയാലും ശങ്കരക്കുറുപ്പിൻ്റെ ആയാലും വൈലോപ്പിള്ളിയുടെ ആയാലും ചെങ്ങമ്പുഴയുടെ ആയാലും ഇടപ്പള്ളിയുടെ ആയാലും അല്ലെങ്കിൽ കുഞ്ചാവൻ നായർ, ബാലാമണിയമ്മ, ആര് നോക്കിയാലും ഈ ആഖ്യാനം എന്ന് പറയുന്ന ഒരംശമുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ആഖ്യാനം മുഴിച്ചു നിൽക്കുകയോ ആഖ്യാനം മുകളിലേക്ക് കയറി പോവുകയോ ചെയ്യില്ല, അതിൻ്റെ കവിതയെ അതിവർത്തിച്ച് നിൽക്കുന്ന ഒരു ആഖ്യാനമായിരിക്കില്ല. പക്ഷെ അതിൻ്റെ ഒരു ഘടകമുണ്ട്. അതുപോലെ തന്നെ പഴയ മലയാള കവിതയുടെ പല സങ്കേതങ്ങളും ഇതിൽ പുതുക്കി ഉപയോഗിക്കാൻ സാധിക്കും. പാലക്കാരൻ
അലങ്കാരം എന്ന് പറയുന്നത് ആദ്യകാലം മുതൽ മലയാള കവിതയിൽ വളരെ പ്രധാനമായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കാവ്യഭാഷയെ കാവ്യഭാഷയാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അലങ്കാരം തന്നെയായിരുന്നു എന്ന് പറയാം. പലതരത്തിലുള്ള ശബ്ദാലങ്കാരവും ആചാരങ്കാരങ്ങളും ഒക്കെ ഈ അലങ്കാരങ്ങൾ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രൂപമാണ് ഈ ലഘുകാവ്യം എന്ന് പറയുന്നത്. വയലപ്പള്ളിയുടെ ഒക്കെ പല കവിതകളും നോക്കിയാൽ അദ്ദേഹം യമക ഉപയോഗിച്ചിട്ടുണ്ട്, ശ്ലേഷം ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ശബ്ദാലങ്കാരങ്ങൾ, അർത്ഥാലങ്കാരങ്ങൾ ഒക്കെ അവന്നതി പോലെയുള്ള അലങ്കാരങ്ങളില്ലേ. ഊഞ്ഞാലിൽ നിന്നുള്ള കവിതയിൽ ഈ വരികൾ ഓർക്കുന്നില്ല, അവന്നതി സ്വധർമ്മത്തെ മറച്ച് അന്യധർമ്മ ആരോപം അവന്നതി എന്ന്. അപ്പൊ അതുപോലെ നമുക്ക് കൃത്യമായി അലങ്കാരങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള കാവ്യസങ്കേതങ്ങൾ പുതുക്കി ഉപയോഗിക്കാനുള്ള സാധ്യത ആഖ്യാനത്തിൻ്റെതായ ഒരംശം, അതേസമയം ആഖ്യാനത്തിനപ്പുറം നിൽക്കുന്ന ഒരു കാവ്യാനുഭൂതിയുടെയോ കാവ്യാനുഭവത്തിൻ്റെ ഭാവഗീതത്തിൻ്റെതായ അംശം, ഇത് കൂടിച്ചേർന്ന കവിതകൾ എത്രയോ കവിതകളുണ്ട്. അതുപോലെ വൃത്തം അത് നിഷേധിക്കുന്നതല്ല, താളത്തിൽ ചൊല്ലാൻ കഴിയുന്നതാണ്, താളാത്മകതയുള്ളതാണ്. അത് മലയാള കവിതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തീരുന്നത്. അവിടെ നിന്നുള്ള ഒരു ബ്രേക്കാണ്, ഒരു വിച്ഛേദമാണ് ഒരർത്ഥത്തിൽ ഈ ആധുനികതാവാദ കവിതകളിലുള്ളത്. പക്ഷെ ലോകവീക്ഷണപരമായി മുമ്പേ പറഞ്ഞ പോലെ ചില മാറ്റങ്ങൾ പറയാൻ കഴിയുമെങ്കിലും ഈ കാലയളവോടുകൂടി ആധുനികതയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു വ്യക്തിസങ്കല്പവും വ്യക്തിത്വ രൂപീകരണവും അതിൻ്റെ ചില ചില പടവുകളിലേക്കുള്ള കടന്നുകയറ്റം എന്നല്ലാതെ അതിനെ പരിപൂർണമായി വിച്ഛേദിക്കുന്ന ഒരു വിച്ഛേദമായി ആധുനികതാവാദ കവിതകളെ കാണാൻ ഇപ്പോൾ പ്രയാസം തോന്നുന്നുണ്ട്. അതിനെ പരിപൂർണമായി വിച്ഛേദിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ അതിനെ വിച്ഛേദിച്ചതായി തോന്നുന്ന ആവിഷ്കാരങ്ങൾ തന്നെ പരോക്ഷമായിട്ട് അതിനെ ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പുതിയ കവിതകൾ കാണുന്ന, ആധുനികാനന്ദൻ എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള കവിതകളിൽ കാണുന്ന ഒരു ശിഥിലാവസ്ഥ, വ്യക്തിയുടെ ഒരു ശിഥിലാവസ്ഥ എന്ന് പറയുന്നത്, വ്യക്തിത്വത്തിൻ്റെയും ശിഥിലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കക്കാടിൻ്റെയോ മാതാനയത്തിൻ്റെയോ ഒക്കെ നഗരാഭിഷേകമായ കവിതകളിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കാണാൻ കഴിയില്ല എന്ന് വെറുതെ പറയില്ല. ഇപ്പോൾ മാധവനയ്യപ്പത്ത് നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ആളെ ഏതാണ്ട് മാതൃകയാക്കിക്കൊണ്ടെന്നോ അല്ലെങ്കിൽ അയാളെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാക്കും. ഇപ്പൊ ജീവചരിത്ര കുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു കവിത, ഈ ജീവചരിത്ര കുറിപ്പുകളിൽ ഉണ്ണാൻ ഉറങ്ങാൻ ഇരിക്കാൻ കിടക്കുവാൻ മണ്ണെണ്ണ കത്തും അടുപ്പിൽ പചിക്കുവാൻ പക്ഷിയെ പോറ്റാൻ ഇതിനൊക്കെയുള്ളത് ഈ ഒറ്റ മുറിയാണ്, വാടകയ്ക്കാണിത് എന്ന് ജീവചരിത്ര കുറിപ്പുകളിലെ നായകൻ എന്ന് പറയാവുന്ന നായകനെ അയാളുടെ വാസസ്ഥാനം അല്ലെങ്കിൽ അയാളുടെ ഇരിപ്പിടം അവതരിപ്പിക്കുന്ന വരി ഇങ്ങനെയാണ്. എല്ലാത്തിനും കൂടി ഒരൊറ്റ മുറി, നഗരവാസിയാണ്, ഒരു മുറി മാത്രമേ ഉള്ളൂ, അതിലാണ് എല്ലാം ചെയ്യുന്നത്. ഈ ഇപ്പൊ മണ്ണെണ്ണ കത്തുന്ന അടുപ്പിൽ പചിക്കുന്നു എന്ന് പറയുന്നത് ഉണ്ണുന്നു ഉറങ്ങുന്നു എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പരുതാനും ഉപചാരം ഏകുവാൻ വീട്ടിലില്ലങ്ങേക്ക് സ്വാഗതവാക്കുകൾ. അപ്പൊ ആ പുറത്തേക്കുള്ള, പുറത്തു നിന്നാരും വരുന്നത് വിലക്കുന്നു, പുറത്തേക്ക് പോകുന്നത് വിലക്കുന്നു, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിലൊരു കിളിയുടെ സാന്നിധ്യം കൊണ്ട് തരുന്നത് മനസ്സിലാവും. ഉടനീളം കിളി അതിൽ വരുന്നത് ഒരു പ്രതീക്ഷയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തെ സംബന്ധിച്ചിട്ട് ഇതിനെ ഒന്ന് ചേർത്ത് നിർത്തുന്ന ഒന്നായിട്ട് ഒരു കിളിയുടെ സാന്നിധ്യം വരുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ചില ഘടകങ്ങൾ ഗുരുക്ഷേത്രത്തിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. നാം പുണരും കിനാവിൻ്റെ ദിവ്യനാഭിയിൽ നാം ഉയർക്കൊള്ളുമെങ്കിൽ എന്ന് കിനാവിലാണെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കിനാവിലേക്കാണെങ്കിലും നമുക്ക് സ്വയം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ അതിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഏകീകരണത്തിൻ്റെതായ, വ്യക്തിപരമായിട്ടുള്ള ഏകീകരണത്തിൻ്റെ പല അംശങ്ങളെയും അത് വിഘടിപ്പിക്കുമ്പോൾ തന്നെ ആ അതിൻ്റെ ഉള്ളിലൊരു ആദർശമായിട്ട് ഒരുപക്ഷേ നമുക്ക് ചില പദപ്രയോഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചില സങ്കല്പനങ്ങളിലൂടെയോ അത് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു വിച്ഛേദമാണ് നമുക്ക് 90s ശേഷമുള്ള കാര്യം കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഒന്നിച്ച് പറയുന്നത്. ഈ ആധുനികതാവാദ കവിതകൾ ഒരു 60s കൂടിയിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് പുതിയ രൂപത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിയിരുന്നു. ഒരു ലഘുകാവ്യം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഖണ്ഡകാവ്യത്തിന് ശേഷം വന്ന ഭാവഗീതപരത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ലഘുകാവ്യത്തിന്റെ രൂപം. ശരിക്കും അങ്ങനെയുള്ള ഒരു ലഘുകാവ്യ രൂപത്തെ ഒന്ന് ഉടച്ചു നോക്കുകയാണ്, അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പലരും ഈ ആധുനികതാവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ഇപ്പൊ മാധവനയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കവിതകൾ തന്നെ നോക്കുകയാണെങ്കിൽ 1956 എഴുതിയ ബസ് സ്റ്റോപ്പിൽ എന്ന് പറയുന്ന ഒരു കവിതയാണ് ആ നിലയ്ക്ക് ഇപ്പോ ഒരു രൂപവിച്ഛേദം വലിയൊരു തോതിൽ, അത്ര വലിയ തോതിലല്ല കേട്ടോ,
ഇപ്പോ ഒരു ചെറിയ തോതിലെങ്കിലും ആ രൂപവിച്ഛേദം കൊണ്ടുവന്നിട്ടുള്ള ഒരു കവിത അതാണ്. ഇപ്പൊ മാധാനയ്യപ്പത്തിന്റെ അടുത്ത കാലത്താണല്ലോ അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് എഴുതി സമാഹാരങ്ങളിലൊന്നും ചേർക്കാത്ത കവിതകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സമ്പൂർണ്ണ സമാഹാരം വള്ളത്തോള് വിദ്യാപീഠം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരു എനിക്ക് തോന്നുന്നൊരു 30 കവിതയെങ്കിലും മറ്റ് പിന്നെ ജീവചരിത്ര കുറിപ്പുകളിലോ അല്ലെങ്കിൽ പിളിമൊഴികൾ പോലെയുള്ള സമാഹാരങ്ങളും ചേർക്കാത്തതുണ്ട്. ഒക്കെ വളരെ ഭാവഗീത സ്വഭാവത്തോട് കൂടിയതാണ്. ഒരു ചങ്ങമ്പുഴ സ്വഭാവം ഒരു പരിധിവരെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത്. ചിലതൊക്കെ മാത്രമേ അതിലും അല്പം വ്യത്യസ്തമായിട്ടുള്ളൂ. എന്നാൽ ഈ ബസ് സ്റ്റോപ്പിൽ എന്ന് പറയുന്ന കവിത വരുന്നതോട് കൂടിയിട്ട് അതിന് മാറി വരും. പിന്നെ മുമ്പ് പറഞ്ഞ ജീവചരിത്ര മണിയറയിലേക്ക് അപ്പൊ അത് രൂപത്തിൽ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം മുമ്പേ പറഞ്ഞതുപോലെ ഈ ലഘുകാവ്യങ്ങളുടെയോ അല്ലെങ്കിൽ ഖണ്ഡകവിതകളുടെയോ ആയ ആഖ്യാനം എന്ന് പറയുന്ന ആ ഒരു അംശത്തെ മിക്കവാറും അത് കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്നിൽ തുടങ്ങി ഒരു വികാസം ഉണ്ടായി അവസാനിക്കുക, അതാണല്ലോ അങ്ങനെ ആഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുന്ന. ഇപ്പൊ അതിന്റെ ഘടകങ്ങൾ പറഞ്ഞാലും മതി, മുഴുവനായിട്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെ അതിന്റെ രണ്ടോ മൂന്നോ ഘടകങ്ങൾ പറഞ്ഞാലും നമുക്കതിനെ ആന്തരിക മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ പൊരുത്തപ്പെടുത്തത്തക്ക കവിതകളാണ് അതിനു മുമ്പുണ്ടായിരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് പൊരുത്തങ്ങളല്ല പൊരുത്തക്കേടുകൾ ഇങ്ങനെ ഈ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെ അയ്യപ്പത്തിന്റെ ജീവിതത്തെ കുറിപ്പോലെ നോക്കുമ്പോൾ കാണാം. അപ്പൊ അതില് ഈ ചിലപ്പോൾ പഴയ കവിതകളിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചിരിക്കും, ഇംഗ്ലീഷ് സെന്റൻസുകൾ അതിൽ ഉദ്ധരിച്ചിരിക്കും, സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും നാടൻപാട്ടുകളിൽ നിന്നുമുള്ള ഘടകങ്ങൾ അതിലുണ്ടാവും, സംഭാഷണങ്ങളുണ്ടാവും, ഈരടികളുണ്ടാവും, തനിഗത്യം ഉണ്ടാവും. ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു രൂപമായിട്ടാണ് ജീവചരിത്ര കുറിപ്പുകൾ തന്നെ നമുക്ക് അതിന് ഉദാഹരിക്കാം. മണിയറയിൽ എന്ന് പറയുന്ന കവിത ഉദാഹരിക്കാം, മണിയറയിലേക്ക് എന്ന് പറയുന്ന കവിത ഉദാഹരിക്കാം, ജാമ്പവാനി അതുപോലെ ആ കവിതകളൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ കക്കാടിന്റെ നോക്കുകയാണെങ്കിൽ പാതാളത്തിന്റെ മുഴുവനായാലും പാർക്കിൽ എന്ന് പറയുന്ന കവിതയായാലും 1963 കവിത ഇങ്ങനെയുള്ള കവിതകളൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അയ്യപ്പ പണിക്കരുത് അതുപോലെ ക്ഷേത്രം പോലെയുള്ള കവിതകൾ ഇങ്ങനെ ഉള്ള കവിതകളൊക്കെ നോക്കിയാൽ ഈ രൂപത്തെ ഉടയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അപ്പൊ അതിലേക്ക് ധാരാളം അംശങ്ങൾ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നല്ല, ആ കെട്ടുറപ്പിനെ മനഃപൂർവ്വം ശിഥിലീകരിച്ചതുപോലെയുള്ള ഒരു തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. അത് വലിയ ഒരു ദുരൂഹതയായിട്ട് ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ആഖ്യാനപരത ഇല്ലാത്തത് കൊണ്ട് തന്നെ കഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ കൂടി ഒരു പ്രശ്നം അതിലുണ്ടായിരിക്കും അല്ലെ. നമ്മൾ സാധാരണ കഥ എന്താണെന്ന് അന്വേഷിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഥ എന്താണ് സിനിമയിൽ കഥ ചോദിക്കുകയാണ് ആളുകൾ ചെയ്യുന്നതെന്ന് സിനിമ നിരൂപകരൊരു ആക്ഷേപമായിട്ട് പറയാറില്ലേ. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ നിലയിലൊക്കെ വലിയൊരു മാറ്റം ഈ കാലത്തെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ പറഞ്ഞത് മുൻകാല കവിതകളുടെ ഒരു തുടർച്ച നമുക്ക് ഇതിൻ്റെ ആന്തരിക ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ ആന്തരിക ജീവിതത്തിൽ ഇതിനെ പൊരുത്തപ്പെടുത്തി നിർത്താനുള്ള വിഫലമെങ്കിലും ആയ ശ്രമങ്ങളിൽ ശ്രമം ഫലിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം, പക്ഷേ ശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണല്ലോ. അപ്പോൾ ഫലിക്കുന്നില്ലെങ്കിൽ പോലും ഫലിക്കുന്നില്ലെന്നറിഞ്ഞുകൊണ്ട് പോലും അതിന് ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഈ കവിതകളിൽ ഒരു പരിധിവരെ കാണാൻ കഴിയുന്നത് എന്നുള്ളത് ഇതിനെ ചേർത്തു നമുക്ക് ആലോചിക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ പാടുള്ളതെന്നല്ല കേട്ടോ, പക്ഷെ അങ്ങനെയും കൂടി ഒരു സാധ്യത. അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വൈലുപ്പള്ളിയുടെയോ അല്ലെങ്കിൽ ശങ്കരക്കുറുപ്പോ ബാലാമണിയമ്മ അങ്ങനെ ആ ഒരു കാലത്തിന് ശേഷം അയ്യപ്പ പണിക്കരും മാധവനയ്യപ്പത്തും ഒക്കെ ഉള്ള ഈ ആധുനികതാവാദ കവികൾ വരുന്ന ആ ഒരു കാലവും എടുത്താൽ ഇതിനിടയ്ക്ക് എഴുതി പിന്നീട് എഴുതിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം കവികളുടെ കവിതകൾ പുതിയൊരു രീതി അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഒന്നിച്ചൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് സുഗതകുമാരി. ഇപ്പൊ സുഗതകുമാരി ഒരു ആധുനിക കവിയാണ് വെച്ചാൽ ആധുനിക കവിയാണ്. എന്നാൽ അയ്യപ്പത്തിനെ പോലെ അയ്യപ്പണിക്കരെ പോലെയുള്ള ഒരു ആധുനിക ഉള്ള ആധുനിക കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളാണെന്ന് ചോദിച്ചാൽ അല്ലേ. അതുപോലെ ഇ കുമാരപിള്ള, ആർ രാമചന്ദ്രൻ, വിഷ്ണുനാരായണ നമ്പൂതിരി, ചെറിയാൻ കെ ചെറിയ, പാലൂര്, ഇങ്ങനെ ധാരാളം കവികൾ അവരുടെ കവിതകൾ 50s 60s പിന്നെ പിൽക്കാലത്തും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാ കവിതകളും നല്ല നിലയ്ക്കല്ല, പക്ഷെ ഇവരുടെയൊക്കെ തെരഞ്ഞെടുത്ത കവിതകൾ, ശ്രദ്ധേയമായ ചില കവിതകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസിഷനെ സൂചിപ്പിക്കുന്ന പലതുമുണ്ട്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞ മലയാള കവിത
ഇരുപതാം നൂറ്റാണ്ടിൽ മലയാള കവിതയുടെ ശക്തി കേന്ദ്രങ്ങളായി സ്ഥാപിച്ചെടുത്തിട്ടുള്ള പല ഘടകങ്ങളും അതിൽ കാണാൻ സാധിക്കും. ഒന്ന് ഈ ഭാവഗീതത്തിൻ്റെ ഒരു ഒരു മൂർഖം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു വികാര സാന്ദ്രത എന്ന് പറയുന്നത് ഇപ്പൊ ജീകുമാരപിള്ളയുടെ എല്ലാ കവിതകളും വെച്ച് പറയാനാട്ടോ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കവിതകളുണ്ട് എങ്കിലും കാണാൻ പറ്റും, പാർലമെന്റിന്റെ കവിതകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആഖ്യാന സ്വഭാവത്തെ ക്രമേണ ക്രമേണ കുറച്ച് 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 കൊണ്ടുവരുന്നതായിട്ട് ഓരോരുത്തരും നോക്കിയപ്പോൾ കൊയിലോപ്പള്ളിയിലോ ചങ്ങമ്പുഴയിലോ ഒക്കെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനെ കുറച്ച് കൊണ്ടുവരികയും എന്നാൽ ഈ ഭാവ സാന്ദ്രത എന്ന് പറയുന്നത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാവ്യാഖ്യാനം ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഒരു രൂപശൈഥില്യം അത്രത്തോളം ഇവരുടെ കവിതകൾ കാണാൻ കഴിയില്ല. രാമായണത്തിൻ്റെയൊക്കെ കവിതകൾ ഗദ്യ കവിതകൾ പോലെ തന്നെയാണ്, എന്നാലും അത് ഗദ്യമല്ലല്ലോ, ഗദ്യമല്ല. പിന്നെ ഈ വിച്ഛേദങ്ങളില്ല. ഇപ്പോൾ ദിവ്യദുഃഖത്തിൻ്റെ നിലയിൽ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ വായിച്ചു പോവാം, പക്ഷെ അത് സംഗീതമൊന്നുമല്ല, അല്ലെങ്കിൽ വൃത്തബദ്ധം അത്രയേറെ വൃത്തബദ്ധം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ നമുക്ക് വായിച്ചും ചൊല്ലിയും പോകാൻ കഴിയില്ല. അപ്പൊ ഈ രൂപപരമായ വലിയൊരു ശിഥിലീകരണത്തിന്റെ ശൈഥില്യത്തിന്റെ അവസ്ഥകളില്ലാത്തതും ഭാവത്തിൽ കേന്ദ്രീകരിക്കുന്നതും ആഖ്യാനത്തെ മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരുന്നതുമായ കവിതകളുടെ ഒരു നല്ല സംഖ്യ കവിതകൾ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഏതാണ്ട് നമുക്ക് ആധുനികതയുടെ ഉച്ചഘട്ടം എന്ന് പറയാവുന്ന ഈ രൂപശൈലിക്കത്തിൻ്റെതായ കവിതകൾ. ഇതൊക്കെ പറഞ്ഞത് ഇതിലൊക്കെ ചില തുടർച്ചകൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ വന്ന പ്രമേയപരമായ മാറ്റങ്ങളെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നില്ല. ഒരു മണിക്കൂർ ആയതുകൊണ്ട് നമുക്ക് നിർത്താം. ഇപ്പോൾ രാഷ്ട്രീയ കവിതകൾ സച്ചിദാനന്ദൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഴുപതുകളോട് കൂടിയിട്ട് ആധുനിക കവിതയ്ക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം കൈവരുന്നതായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയ സ്വഭാവം മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ അദ്ദേഹം പറയുന്നതാണ്. അതിന് മുമ്പ് രാഷ്ട്രീയം ഇല്ലാന്നൊന്നും അതിന് അർത്ഥമില്ലല്ലോ. അതിന് മുമ്പത്തെ കവിതകൾക്ക് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. എങ്കിലും ഈ പുതിയൊരു വിപ്ലവ രാഷ്ട്രീയത്തിലേക്ക് ഒരു ആഭിമുഖ്യം എല്ലാ കവികളും തന്നെ അവരുടെ കവിതകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതെന്ന് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 80-85 കൂടിയിട്ട് ആ തരത്തിലുള്ള കവിതകൾ ഏതാണ്ട് അസ്തമിച്ചിപ്പോൾ നമുക്ക് നോക്കിയാൽ കടമ്പനിട്ട കടമ്പനിട്ടയുടെ കവിതകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം രണ്ട് വോളിയങ്ങളായിട്ട് പ്രപഞ്ചം ഇറക്കി, പിന്നെ ഡി സി ബുക്സ് ഒറ്റ വോളിയായിട്ട് ഒരു പുസ്തകം, അത്ര വലിയ പുസ്തകമല്ലല്ലോ, ചെറിയൊരു പുസ്തകം. അതിനുശേഷം ഇപ്പൊ കടമ്പനിട്ട സതീശൻ എന്നൊക്കെ പറഞ്ഞ ചില കവിതകൾ യാന്നുള്ള കവിതയൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ്. ഈ കടമ്പനിട്ട കവിത എന്ന് പറഞ്ഞാൽ ആ ഒരു സമാഹാരത്തിലുള്ള കവിത തന്നെയാണ്. മാധവനെയപ്പത്തെ അതുപോലെ തന്നെ ആ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം കവിത എഴുത്ത് ഏതാണ്ട് പിന്നെയും കുറെ അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ആ മണിയറ കവിതകൾ പോലെ മാധവനെയപ്പത്തിന്റെ കവിതകൾ നമുക്ക് പറയാൻ കഴിയില്ല. ചെറിയാങ്കെ ചെറിയാന്റെ കവിതകളാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. ഇപ്പം ഐരാവതം എന്നതിലുള്ള ഈ കാവ്യ കഥകൾ കുറെ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ണാടി ജനനോ ഭസ്മാസുരനോ ഭ്രാന്തനോ ലവനും കുശനും കുചേലൻ പോലെയുള്ള പ്രസിദ്ധ കവിതകൾ ഒക്കെ ഇരിക്കെ തന്നെ മറ്റു ചില കാവ്യ അന്വേഷണങ്ങളിലേക്കും രൂപാന്വേഷണങ്ങളിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞത്. കക്കാട് 80s അവസാനം തന്നെ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന അയ്യപ്പണിക്കരാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകളിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ശരി, ഈ ഒരു ഘട്ടത്തിൽ 80s ഒരു മധ്യഘട്ടത്തിന് ശേഷം പെട്ടെന്ന് നമുക്ക് തിരിച്ച് അറിയാൻ കഴിയുന്നതാണ് മുമ്പേ ഈ രൂപശൈഥില്യത്തിൽ കൈയൊഴിയപ്പെട്ടിരുന്ന ഭാവഗീത സ്വഭാവത്തെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാല്പനിക ഭാവത്തെയും ഒക്കെ തിരിച്ചു വിളിക്കുന്ന ചില കവിതകൾ വളരെ ശ്രദ്ധേയമായി തീർന്നു. സുഗതകുമാരിയുടെയും ഒ.എൻ.വി.യുടെയും ഒക്കെ കവിതകൾക്കുള്ള ഒരു പുതിയ സ്വീകാര്യത അതാണ് സൂചിപ്പം. അവിടെയൊക്കെ കവിതകൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. സ്വീകരിക്കപ്പെട്ട കവിതകളും പ്രധാന കവിതകളും ആണെങ്കിൽ പോലും ഇപ്പൊ സ്വയംവരം പോലെയോ അല്ലെങ്കിൽ ഉജ്ജയിനി പോലെയോ അല്ലെങ്കിൽ രാധ എവിടെ എന്നുള്ള കവിത പോലെയോ ഒക്കെയുള്ള കവിതകൾ പിന്നീട് പിന്നെ ആ കാലത്ത് തന്നെ വേറൊരു തരത്തിൽ മധുസൂദനൻ നായരൊരു പ്രധാനപ്പെട്ട പ്രതിഭാസമായി മാറിത്തീരുന്നുണ്ട് മലയാളത്തിൽ. പഴയ കവിതകളും അദ്ദേഹത്തിൻ്റെ തന്നെ കവിതകളും ഈ സംഗീതാത്മകമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു രീതി വന്ന് ചേരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റം ഈ കാലത്ത് കവിതകളിൽ കാണുന്നു. അതൊരു ഇടക്കാലമായിരുന്നു എന്ന് പറയാം. 90s കൂടിയിട്ട് തികച്ചും വ്യത്യസ്തമായ ഒന്ന് നമ്മൾ ആധുനിക ആനന്ദെന്നൊക്കെ പറഞ്ഞ ഒരു കവിതകളുടെ ഒരു ഇതായി കഴിഞ്ഞു. അത് നമുക്ക് സമകാലികമായ കവിതകളാണ്. ഇപ്പോൾ എത്രയോ കൊല്ലം കഴിഞ്ഞില്ല, 30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അത് വിലയിരുത്തപ്പെടേണ്ട ഒരു കാലം, ഒരു അകലം നമുക്ക് ആ കവിതകളുമായിട്ട് വന്നു കഴിഞ്ഞു എന്നാണെങ്കിലും നമുക്കതിനെ വീണ്ടും അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കാലമായപ്പോഴേക്കും വന്ന വലിയ സാമൂഹികമായിട്ടും ജീവിതത്തിലും വന്നിട്ടുള്ള ഒരു മാറ്റം,
നിശ്ചയമായിട്ടും അതിൻ്റെ ഒക്കെ രൂപത്തിനെയും അതിൻ്റെ ആവിഷ്കാര സമ്പ്രദായങ്ങളെയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അത് വേറൊരു വിഷയമാണ്. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ പ്രധാനപ്പെട്ട ധാരകൾ എന്ന് പറയുന്നത്, ആധുനിക കവിതയിലെ പ്രധാനപ്പെട്ട ധാരകൾ എന്ന് പറയുന്നത്, ആധുനികത വലിയൊരു വിച്ഛേദത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ലോകബോധപരമായ ഒരു വലിയ വഴിത്തിരിവ്, ഒരു തുറക്കൽ. ആ തുറക്കൽ ഗദ്യത്തിന് സമാന്തരമായിട്ട് കവിതയെ എങ്ങനെ പുതുക്കിപ്പണിതു എന്നുള്ള ഒരു അന്വേഷണവും, അതിൽ പ്രധാനമായും നിലനിന്നിരുന്ന രൂപങ്ങൾ, ഖണ്ഡകാവ്യവും ഭാവഗീതവും ഖണ്ഡ കവിത അല്ലെങ്കിൽ ലഘുകാവ്യം എന്ന് പറയുന്നത് ആധുനികത പ്രസ്ഥാനത്തോടുകൂടി മനഃപൂർവ്വമായി തന്നെ എന്ന് പറയുന്നത് വളരെ രൂപശൈലിക്കവും പിന്നെ അതിൽ നിന്നുള്ള വിടുതലും ഇങ്ങനെ വന്നു. 90s ഒരു അവസാനത്തോടുകൂടി തികച്ചും വ്യത്യസ്തമായ ഒരു കാവ്യ ഭാവത്വത്തിലേക്ക് അതെങ്ങനെ ഭാഷാ രീതിയിലേക്ക് അതെങ്ങനെ മാറിപ്പോയി എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി മാത്രം പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടി ചേർത്ത് വരച്ചാൽ മാത്രമേ നമുക്ക് അല്പമെങ്കിലും വിശദമായ ഒരു ചിത്രം കിട്ടുള്ളൂ. ഇങ്ങനെ ഓരോരോ കുത്തുകൾ മാത്രം എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. എങ്കിലും ഇങ്ങനെ ആലോചിച്ചാൽ ഇങ്ങനെയും ആലോചിക്കാനുള്ള സാധ്യത മലയാള കവിതയെ മുൻനിർത്തിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രം ഇവിടെ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവ്യക്തമായിട്ട് കിടന്നിരുന്ന ചിലത് കുറച്ചെങ്കിലും വ്യക്തതയോടുകൂടി പറയാൻ കഴിഞ്ഞത്.